തത്സമയം പത്താം ക്ലാസ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ സോഷ്യൽ സയൻസ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ സയൻസിനായി നമ്മൾ രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു. രണ്ട് എപ്പിസോഡ് കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെയും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത 2 മണിക്കൂർ നമ്മൾ 8 മണി വരെ ചർച്ച ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പരിപാടിയിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ നമ്മളോടൊപ്പം ഇന്നും 2 അധ്യാപകരുണ്ട്. സതീഷ് കുമാർ സാറും ഒപ്പം സജികുമാർ സാറും. ഇരുവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കെമിസ്ട്രി കുട്ടികൾക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ഇത്തിരി എന്താ പറയുക, ടഫായിട്ടുള്ള, ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനിയിപ്പം ലാസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻസ് ആണ് കുട്ടികളുടെ മുന്നിലുള്ളത്. പഠിക്കാനുള്ള സമയം കുറവാണ്. അപ്പോൾ കുട്ടികൾ ഏത് രീതിയിൽ അവരുടെ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകണം? ഇന്നലെ വരെ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ച വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാം ഒന്നും കൂടെ ഒന്ന് ഓർത്തു നോക്കാം. പുതുതായിട്ട് ഇന്ന് ഒന്നും പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് ഒരു കെമിസ്ട്രിക്കായിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ കുറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതൊക്കെ അവർ പഠിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ. അപ്പോൾ നമുക്ക് എന്നാ സമയം കളയാതെ ചോദ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഒരു ചോദ്യം നോക്കാം. യൂണിറ്റ് 3-ലെ ഒരു ചോദ്യമാണ്. 3-ാമത്തെ യൂണിറ്റ് ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് സബ്ഷെൽ തലത്തിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇപ്പോൾ ഇവിടെ 4 മൂലകങ്ങളുടെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇലക്ട്രോൺ വിന്യാസം തന്നെ വിവിധ ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഈ ഓരോ മൂലകവും ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്, ഓരോന്നിൻ്റെയും പീരീഡ് ഏതാണ്, ഓരോന്നിൻ്റെയും ഗ്രൂപ്പ് ഏതാണ്, ഇവയിൽ ലോഹങ്ങളുണ്ടോ, 1-ാം ഗ്രൂപ്പുണ്ടോ, 2-ാം ഗ്രൂപ്പുണ്ടോ, നോബിൾ ഗ്യാസസ് അലസ വാതകങ്ങൾ ഉണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ തന്നെ നമുക്ക് ആദ്യം ഈ മൂലകങ്ങളുടെ ബ്ലോക്കുകൾ ഏതാണെന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ബ്ലോക്കുകൾ കണ്ടെത്തുന്നതിന് ഏറ്റവും അവസാനം ഇലക്ട്രോൺ നിറഞ്ഞ സബ്ഷെൽ ഏതാണോ അതാണ് ബ്ലോക്ക്. ഇവിടെ ഇപ്പോൾ എ എന്ന മൂലകത്തിൽ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞിട്ടുള്ളത് 3-ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ആ മൂലകത്തിൻ്റെ ബ്ലോക്ക് എസ് ആണ്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അങ്ങനെ നോക്കുമ്പോൾ 2-ാമത്തെ മൂലകമായ ബിയിൽ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്നിരിക്കുന്നത് 3-ാമത്തെ ഷെല്ലിലെ പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ബ്ലോക്ക് പി ആണ്. അടുത്ത 4-ാമത്തെ സി എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം പരിശോധിച്ചാൽ 3-ാമത്തെ ഷെല്ലിലെ പി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പി ബ്ലോക്ക് മൂലകമാണ്. ഈ രീതിയിൽ ബ്ലോക്കുകൾ കണ്ടുപിടിക്കാൻ ഏറ്റവും അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാകും. അടുത്തത് ഡി എന്ന മൂലകം പരിശോധിക്കുക. ഡി എന്ന മൂലകത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പുറത്തെ സബ്ഷെൽ, ഏറ്റവും പുറത്തെ ഷെല്ല് 4 എസ് സബ്ഷെല്ലുമാണെങ്കിലും ഊർജ്ജനിലയുടെ ക്രമത്തിൽ നമ്മൾ പറയുമ്പോൾ 4-ാമത്തെ എസ് സബ്ഷെൽ കഴിഞ്ഞതിന് ശേഷമാണ് 3-ാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതുകൊണ്ട് ഡി സബ്ഷെൽ വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡി സബ്ഷെൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇലക്ട്രോൺ പൂരണം നടന്നിട്ടുള്ളത് ഡി സബ്ഷെല്ലിലായിരിക്കും. അതുകൊണ്ട് ഈ 4-ാമത് കാണുന്ന ഡി എന്ന മൂലകത്തിൻ്റെ ബ്ലോക്ക് ഡി ബ്ലോക്കാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. മറ്റുള്ളത് രണ്ടും വളരെ എളുപ്പമാണ്. ഡി സബ്ഷെല്ലിൽ വരുന്ന മൂലകം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡി ബ്ലോക്ക് വരുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ്. അവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. വ്യത്യസ്തമായ ഓക്സീകരണ അവസ്ഥ പ്രദർശിപ്പിക്കുന്നവയാണ്. ഇവ കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സർ, നമുക്ക് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ 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 ആള് ഫോൺ ഇട്ടിട്ട് ഓടിയെന്ന് തോന്നുന്നു. സാർ ഒരു സെക്കൻഡ് ഒന്നുകൂടെ. ഹലോ ഹലോ തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? ശ്രീ സജി. വിസ്മയ വിസ്മയ കോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. ഞാൻ പകുതി പകുതിയെ കേൾക്കുന്നുള്ളൂ. അപ്പൊ ആദ്യമേ ചെയ്യേണ്ടത് ടിവിയുടെ വോളിയം കുറച്ച് വെക്കണം. എന്നിട്ട് ഫോണിലേക്ക് ശ്രദ്ധിക്കൂ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം?
കുഴപ്പമില്ലായിരുന്നു. കണ്ടിരുന്നോ നമ്മളെ സോഷ്യൽ സയൻസിനായിട്ട് നടത്തിയ എപ്പിസോഡ്? സോഷ്യൽ സയൻസ് ഡിസ്കസ് ചെയ്ത ദിവസം കണ്ടിരുന്നോ നമ്മുടെ പ്രോഗ്രാം? ഓക്കെ, ഹെൽപ്ഫുൾ ആയോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ചോദിച്ചോളൂ സംശയം. വിസ്മയ ചോദിച്ചോളൂ. എനിക്ക് ഒന്നാമത്തെ പാഠത്തിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വേണ്ടത്. അതിലൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പിടുത്തായിട്ടില്ല. ശരി ശരി, ഓക്കെ. കണക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ക് ചെയ്യുന്നതിന് നമുക്ക് മൂന്ന് സമവാക്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ബോയിൽസ് ലോ, P1V1 ഈസ് ഈക്വൽ ടു P2V2. ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട് V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, സംയോജിത വാതക സമവാക്യം, P1V1 by T1 ഈസ് ഈക്വൽ ടു P2V2 by T2. അപ്പോൾ ഇത് നമ്മൾ കണക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത് ഈ സമവാക്യം മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ട് സമവാക്യവും നമുക്കറിയാൻ പറ്റും. ഇതിലെ പ്രഷർ ടേം മാറ്റിക്കഴിഞ്ഞാൽ രണ്ടിടത്തുനിന്നും P1ഉം P2ഉം മാറ്റിക്കഴിഞ്ഞാൽ V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2, ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട സമവാക്യമാണ്. അതുപോലെ ടെമ്പറേച്ചർ ടേം T1ഉം T2ഉം അങ്ങ് രണ്ടിടത്തുനിന്ന് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? P1V1 = P2V2. അപ്പോൾ ഒരു സമവാക്യം പഠിച്ചു വെച്ചിരുന്നാൽ മതി, രണ്ട് സമവാക്യവും നമുക്ക് ഓർത്ത് എഴുതുവാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തരുന്നതെങ്കിൽ അതിനെ 273 കൂടെ കൂട്ടി കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. മില്ലി ലിറ്റർ തന്നു കഴിഞ്ഞാലും ലിറ്റർ തന്നു കഴിഞ്ഞാലും കൺവേർഷൻ്റെ ആവശ്യം ഇല്ല. ഇത് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മാത്രം, പക്ഷേ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് മില്ലി ലിറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലിറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്നതനുസരിച്ച് യൂണിറ്റ് മാറ്റുക, യൂണിറ്റ് കൺവേർഷൻ ഇല്ലാതെ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നിരിക്കുന്ന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് എന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. തന്നിരിക്കുന്ന ടേംസ് സംഖ്യ യൂണിറ്റ് ഉൾപ്പെടെ അങ്ങ് എഴുതുക. അതായത് 10 mL, 20 mL, 1 ATM ഇത്രയേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ V1, V2 രണ്ട് വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ എം എൽ സൂചിപ്പിക്കുന്നത് വോളിയത്തെയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടും. ഇവിടെ P2 ആണ് തരാഞ്ഞത്, P2 കണ്ടുപിടിക്കണം. അപ്പോൾ P1ഉം V1ഉം P2ഉം കൂടെ ഉൾപ്പെടുത്തുന്ന സമവാക്യം എന്ന് പറയുന്നത് P1V1 = P2V2. അപ്പോൾ തന്നിരിക്കുന്ന ആ ടേംസ് യൂണിറ്റ് ഉൾപ്പെടെ എഴുതിയിട്ട് ഇത് ഏത് ഇതിനെ ഈ മൂന്നിനെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിച്ച സമവാക്യം ഏതാണ് എന്ന് ആലോചിച്ച് നോക്കി ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ. ഹലോ, ആ ഹലോ വിസ്മയ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതിന്റെ ഒരു മോഡൽ ആയിരുന്നു കാണിച്ചില്ലോ? മോഡൽ കണക്കായിട്ട് അതിൻ്റെതായ മോഡൽ ഇല്ല. എനിക്ക് പിന്നെ ഇത് പാഠത്തിൽ കൂടെ ഡൗട്ട് ഉണ്ട്. ചോദിക്കൂ. ഓർഗാനിക് സംയുക്തങ്ങൾ നാമകരണവും ഐസോമെറിസവും, അതിലെന്താണ് ചോദ്യം? ഇത് മീത് അത് വരുമ്പോഴുന്ന എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല. ഏതാണ് ഇത് മീത് പ്രൊപ്പ്? അത് വന്ന് കഴിയുമ്പോ എഴുതാൻ വരുന്നുണ്ടല്ലോ, അത് എങ്ങനെ കൂട്ടിച്ചേർത്തതാക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ കിട്ടുന്നില്ല. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദാ ഇവിടെ നോക്കൂ, ഇതിന്റെ പേരെങ്ങോട്ട് സാറേ? വിസ്മയ, ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേര് നൽകുന്നതിന് ആദ്യം അറിയേണ്ടത് അതിനകത്ത് എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നാമകരണത്തിൻ്റെ ആദ്യത്തെ മാനദണ്ഡം അതാണ്. രണ്ടാമത് ഏത് തരം ബോണ്ടിങ്, കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ് ആണ്. അപ്പോൾ നമുക്ക് 10-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നമ്മൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകൾ സംയുക്തങ്ങൾ നാമകരണം ചെയ്യാനാണ് നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാക്കിയുള്ളത് 9-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 1-2 സംയുക്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംയുക്തം നോക്കൂ. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നീളം കൂടിയ തുടർച്ചയായ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഇടത്തുനിന്ന് വലത്തോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ട് ഈ രീതിയിലെല്ലാം നമ്പർ കൊടുക്കണം. കാരണം ശാഖകളുള്ള സംയുക്തങ്ങളാകുമ്പോൾ ശാഖയുടെ സ്ഥാനം ഏറ്റവും കുറഞ്ഞ സ്ഥാനവില കിട്ടത്തക്ക നമ്പർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ 1-ാമത് നമ്പർ കൊടുത്തിരിക്കുന്നത് 1, ഇടത്തുനിന്ന് വലത്തോട്ട് 1, 2, 3, 4. സെയിം 2-ാമതാണെങ്കിൽ വലത്തു നിന്ന് ഇടത്തേക്ക് കൂടുതൽ 1, 2, 3-ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ശാഖ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പറിങ്ങിൽ 1-ാമത്താണ് റൈറ്റ് നമ്പറിങ്. ദ റൈറ്റ് നമ്പറിങ് ദ ഫസ്റ്റ്. ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? മലയാളം മീഡിയം.
ഒന്നാമത്തെ നമ്പറിംഗ് നമ്പറിംഗ് ആണ്. മലയാള മീഡിയം അല്ലേ? അതിനകത്ത് വിസ്മയ ചോദിച്ചത് ഈ മെത്ത് എത്ത് പ്രൊപ്പൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണ്. അത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ചില വേർഡ് റൂട്ടുകളാണ്. മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റം, അതാ നോക്കൂ ഇപ്പോൾ കാണാം, ആ വേർഡ് റൂട്ടുകളാണ്. മെത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ മോണോ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടൊക്കെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചില ടേംസാണ്. ഇപ്പോൾ മോണോ, ഡൈ, ട്രൈ, ടെട്ര എന്ന് പറയുന്നതിന് ആദ്യകാലങ്ങളിൽ ലാറ്റിൻ ഭാഷയിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. മെത്ത് മീൻസ് വൺ, എത്ത് ടു, പ്രൊപ്പ് ത്രീ, ബ്യൂട്ട് ഫോർ, ബാക്കിയുള്ളത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഇതെല്ലാം കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മെയിൻ ചെയിനിൽ നാല് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രോ കാർബണിൻ്റെ പേര് ബ്യൂട്ട് എന്ന് വരും, ബ്യൂട്ട്. അതേസമയം മൂന്ന് കാർബൺ ആറ്റങ്ങളാണെങ്കിൽ പ്രൊപ്പ് എന്ന് വരും. അപ്പോൾ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള കാര്യം അതാണ്, എത്ര കാർബൺ ആറ്റങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുക മെയിൻ ചെയിനിൽ. അത് ആൽക്കൈൻ, എയിൻ, ഈൻ മുതലായവയെല്ലാം കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ശാഖ ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ പത്താം ക്ലാസ്സിൽ ശാഖ തിരിച്ചറിഞ്ഞ് ശാഖയുടെ സ്ഥാനം കൂടി ഉൾപ്പെടുത്തി ഹൈഡ്രോ കാർബണിൻ്റെ പേര് പറയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ ആ സംയുക്തത്തിൻ്റെ പേര് വരുന്നത് ടു മെഥിൽ, കാരണം മെഥിൽ മീഥേൻ എന്നതിൽ നിന്ന് വന്നിട്ടുള്ള റാഡിക്കൽ മെഥിലാണ് അവിടുത്തെ ബ്രാഞ്ച്. അപ്പോൾ ടു മെഥിൽ, മെയിൻ ചെയിനിൽ നാല് കാർബൺ ആറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ബ്യൂട്ട് ആണ് പദമൂലമായിട്ട് വരിക. അപ്പോൾ ബ്യൂട്ടേൻ, ടു മെഥിൽ ബ്യൂട്ടേൻ. ഇപ്പോൾ വിസ്മയക്ക് ഇവിടെ സംശയമുള്ളത് കൊണ്ട് കുറേ കൂടുതൽ ഉദാഹരണങ്ങൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ രീതി. ഓക്കെ വിസ്മയ, ഇനി ഉദാഹരണം വേണോ? രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തേതില് മൊത്തം ആറ് കാർബണാറ്റമാണ് നീളം കൂടിയ ചെയിനിൽ ഉള്ളത്. ആറ് കാർബണാറ്റത്തിന് വേർഡ് റൂട്ട് പദമൂലം എന്ന് പറയുന്നത് ഹെക്സ്. സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഹെക്സെയിൻ, എ എൻ ഇ. ഇനിയും ശാഖകൾക്ക് നമ്പർ സർ മുമ്പേ പറഞ്ഞതാണ്, ചെറിയ നമ്പർ കിട്ടണം, സ്ഥാനവില ചെറുതായിരിക്കണം. ഇവിടുന്ന് വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ രണ്ടെന്ന്, രണ്ടിലൊരു ഒരു കാർബണാറ്റമുണ്ട്, നാലിലൊരു കാർബണാറ്റമുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിലും അഞ്ചിലുമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ടത് ഒരു ശാഖയുള്ളതാണ്, ഇവിടെ ഓരോന്നിലും രണ്ട് ശാഖയുണ്ട്. രണ്ട്, ഇത് രണ്ടും കൂടെ കൂട്ടിക്കുക, രണ്ട് ശാഖ വരുമ്പോഴത്തേക്ക് സ്ഥാനവിലകൾ തമ്മിൽ കൂട്ടി നോക്കണം. ഇവിടെ രണ്ടും നാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആറെന്ന് കിട്ടും. ഇവിടെ മൂന്നും അഞ്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എട്ട് കിട്ടും. അപ്പോൾ സ്ഥാനവില കൂടുതൽ കിട്ടുന്നത്, അതിൻ്റെ തുക കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് തുക കുറഞ്ഞതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ്, ഈ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനാണ് നമ്മൾ ശരിയായ രീതിയിലുള്ള നമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് ഈ പേരിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർബണത്തിൽ ടു മീഥൈൽ, ഫോർ മീഥൈലുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് രണ്ട് പ്രാവശ്യം മീഥൈൽ മീഥൈൽ എന്ന് പറയുന്ന പകരം ടു കോമ ഫോർ ഡൈ മീഥൈൽ ഹെക്സെയിൻ എന്ന് വരും പേര്. ഓക്കെ ഓക്കെ വിസ്മയ, വ്യക്തമായോ? അപ്പൊ കുറച്ച് കുറച്ചധികം എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ താങ്ക് യു. ഏതിലെ രസതന്ത്രം നിത്യജീവിതത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒന്ന് ഔഷധങ്ങൾ, ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ വിവിധ തരം ഔഷധങ്ങളുണ്ട്, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നത്, ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ജീവാണുക്കളുടെ വളർച്ച തടയാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഓർമ്മയുണ്ടോ? വീണ്ടും അത് വായിച്ചു നോക്കണം. ടേബിളായിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ശരീര താപനില കുറയ്ക്കാനായിട്ട് ആൻറ്റി പയററ്റിക്സ്, വേദന കുറയ്ക്ക വേദന സംഹാരിയായിട്ട് അനാൾജിസിക്സ്, സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാനായിട്ട് ആൻറ്റിസെപ്റ്റിക്, അതുപോലെ തന്നെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയാനും ആൻറ്റിബയോട്ടിക്സ്, അസിഡിറ്റി കുറയ്ക്കുന്നതിന് ആൻറ്റാസിഡ്, ഇങ്ങനെ നിരവധി വിഭാഗങ്ങളിലുള്ള മരുന്നുകളുണ്ട്. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദുഷ്പ്രവണതകൾ, ഈ ആരോഗ്യ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുള്ള ദുഷ്പ്രവണതകളൊക്കെ ജനറലായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഭാഗത്ത് പ്ലാസ്റ്റിക്കുകളാണ്. പ്ലാസ്റ്റിക്കുകൾ, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്, തെർമോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാൻ തോന്നും. തെർമോ പ്ലാസ്റ്റിക്സിന് ഉദാഹരണങ്ങൾ, തെർമോ സെറ്റിങ്ങും തെർമോ പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്,
അപ്പോൾ ജനറലായിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയാം, നമുക്ക് അടുത്ത ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഓക്കേ വിസ്മയ, തുടർന്ന് ഈ എപ്പിസോഡ് കാണുക കേട്ടോ, നമ്മൾ ഇടയ്ക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിസ്മയ ഈ പരിപാടി ഫുൾ കാണുക, ഈ പറഞ്ഞതെല്ലാം ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തുടർന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴേക്ക് നമുക്ക് ഇതെല്ലാം ചർച്ച ചെയ്യാം. ഓക്കേ, താങ്ക് യു വിസ്മയ. താങ്ക് യു. ഓക്കെ സർ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണല്ലോ കുട്ടികൾക്ക് പൊതുവെ പ്രയാസമായി തോന്നുന്നത്, ആ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ? അത് മോൾ കൺസെപ്റ്റ് വളരെ വളരെ എളുപ്പമാണ്. കുട്ടികൾ വെറുതെ പ്രയാസപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ, ഒരു മോൾ 22.4 ലിറ്റർ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, 273 കെൽവിൻ താപനിലയിലും ഒരു ATM മർദ്ദത്തിലും ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തവും എല്ലാ വാതകത്തിൻ്റെയും 22.4 ലിറ്റർ ആയിരിക്കും. ഇതിനെ നമ്മളപ്പം ആ വാക്കിനകത്ത് തന്നെയുണ്ട് മോളാർ വ്യാപ്തം എന്നതിനെ പേര് വിളി. മോളാർ വ്യാപ്തം 22.4 ലിറ്ററാണ്. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത് അവോഗാഡ്രോ നമ്പറിന് തുല്യമായ തന്മാത്രകളാണ്. 6.02×10^23 തന്മാത്ര അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമാണ്. മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറയുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 180 ഗ്രാം ഓഫ് വാട്ടർ, 180 ഗ്രാം വാട്ടറിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്ര, ഇത് നീരാവിയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എത്ര ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ മോളിലേക്ക് മാറ്റിക്കൊണ്ടുമാണ് നമ്മളിത് എല്ലാം ചെയ്യേണ്ടത്. 150 ഗ്രാമിനെ മോളിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇതാ നോക്കുക, ഈ ടേബിളിനകത്ത്, ഇതേ ടേബിളിനകത്ത് മൂന്ന് ഇത് കൊടുത്തിട്ടുണ്ട്, മൂന്ന് റൗണ്ട് വരച്ചിട്ടുണ്ട്. അതിലെ ഗ്രാം കണ്ടതുകൊണ്ടാണ് 150 ഗ്രാമിനെ ഇതാ ഇവിടോട്ട് എഴുതിയിരിക്കുന്നത്, 180 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയും 150 × തന്നിരിക്കുന്ന ഗ്രാം / മോളിക്കുലാർ മാസ്, മോളിക്കുലാർ മാസ് വാട്ടറിൻ്റെയാണ്, മോളിക്കുലാർ മാസ് വാട്ടറിൻ്റെ കണ്ട് ഇങ്ങനെ ഈ രീതിയിലാണ് മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നതിന് എലമെൻസിനെ അങ്ങോട്ട് തന്നിരിക്കുന്ന അതിലുള്ള മോളിക്കുലാർ ഫോർമുല ആദ്യം എഴുതണം, H2O, അതിലുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് എഴുതി അതിൻ്റെ നമ്പർ, മോളിക്കുലാർ ഫോർമുല സൂചിപ്പിക്കുന്ന നമ്പർ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്, അറ്റോമിക് മാസ്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. അപ്പോൾ ഹൈഡ്രജൻ്റെ 2×1, അറ്റോമിക് മാസ് നമ്പർ അറ്റോമിക് മാസ് 2. അപ്പോൾ അതുപോലെ 1×16=2 കൂട്ടി കഴിയുമ്പോഴത്തേക്ക് 18 എന്ന് കിട്ടും. അപ്പോൾ 18 ആണ് മോളിക്കുലാർ മാസ്. അപ്പോൾ അതാ ഈ 180 × 18 എന്ന് പറയുമ്പോൾ 10 മോളാണ് എന്നുണ്ടെങ്കിൽ, ഒരു മോളിൽ 6.022×10^23 തന്മാത്രകളാണുള്ളതെങ്കിൽ 10 മോളിൽ 10×6.022×10^23 തന്മാത്രകളായിരിക്കും. അതുപോലെ ഇത് നീരാവിയാണെന്നുണ്ടെങ്കിൽ 10×22.4 ലിറ്റർ ആയിരിക്കും STP ഇതിൻ്റെ വ്യാപ്തം. ഇതേ രീതിയിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ മോളിലേക്ക് മാറ്റിയിട്ട് അത് ചെയ്താൽ മാത്രം മതിയാവും. നമുക്കൊരു കോളിലേക്ക് പോകാം സർ. ഹലോ, ഹലോ, തത്സമയം 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മുഹമ്മദ് ആഷിഖ് റഹ്മാന്, മലപ്പുറത്തു നിന്നാണ്. ഓ ശരി, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഓ, മോൾ കൺസെപ്റ്റ് എങ്ങനെയുണ്ട് സർ? ഇപ്പം ഒരു മോൾ കൺസെപ്റ്റിലെ ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു, അതൊക്കെ അറിയോ? ഓക്കെ, സംശയം ചോദിച്ചോളൂ. സംശയം, ഉപയദിശ രാസപ്രവർത്തനമുള്ള ഒരു രാസപ്രവർത്തനത്തിലെ മർദ്ദത്തിന്റെ സ്വാധീനം എന്താണ്? ഉഭയദിശ രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിൻ്റെ സ്വാധീനം, എപ്പോഴും ഓർക്കുക, മർദ്ദത്തിന് സ്വാധീനമുള്ളത് വാതക അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഉൾക്കൊള്ളുന്ന വ്യൂഹത്തിൽ മാത്രമാണ്. അഭികാരകങ്ങൾ വാതകങ്ങളായിരിക്കണം, ഉൽപ്പന്നങ്ങളും വാതകങ്ങളായിരിക്കണം. കാരണം വാതകങ്ങൾ മാത്രമേ മർദ്ദം പ്രയോഗിച്ച് നമുക്ക് അമർത്താൻ, കംപ്രസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ വികസിപ്പിക്കാനും വാതകങ്ങളെ കഴിയുകയുള്ളൂ. അപ്പോൾ മർദ്ദത്തിൻ്റെ സ്വാധീനം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ബോയിൽ നിയമമൊക്കെ പഠിച്ചിട്ടുണ്ട്, മർദ്ദം കൂടുന്തോറും വ്യാപ്തം കുറയും. മർദ്ദവും വ്യാപ്തവും വിപരീതാനുപാതത്തിലാണ്. വ്യാപ്തം വിട്ടേക്കൂ, നമുക്ക് നോക്കാം നമ്പർ ഓഫ് മോളിക്യൂൾ, മോളിക്യൂളിൻ്റെ എണ്ണം. അപ്പോൾ വ്യാപ്തം മറന്നിട്ട് മോളിക്യൂളിൻ്റെ എണ്ണം, ഇവിടെയാണെങ്കിൽ വ്യാപ്തമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മോൾ, ഈ നമ്മൾ ആദ്യം ആ രാസമായി വിശകലനം ചെയ്യാൻ പഠിക്കണം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഒരു മോൾ അളവ്, അല്ലെങ്കിൽ ഒരു വ്യാപ്തം എ 2 വ്യാപ്തം Bയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ 1 മോൾ C യും 1 മോൾ D യുമാണ്.
അതായത് പ്രവർത്തനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആകെ വ്യാപ്തം 1+2 മോൾ 3 മോളാണ്. പ്രവർത്തനം കഴിയുമ്പോഴാകട്ടെ 2 മോളായിട്ട് മാറുന്നു. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പുരോപ്രവർത്തനം, ആ വാക്കൊക്കെ അറിയാമല്ലോ, പുരോപ്രവർത്തന ഫലമായി വ്യാപ്തം കുറയുകയാണ്. 3 മോൾ വ്യാപ്തം 2 മോളായിട്ട് കുറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വ്യാപ്തം കുറയുന്നതിന് എപ്പോഴും മർദ്ദം കൂട്ടുക, ബോയിൽ നിയമം കൂടെ നമുക്ക് ഇവിടെ ബന്ധപ്പെടുത്താം. വ്യാപ്തം കുറയുന്നതിന് എപ്പോഴും അനുകൂലമായ സന്ദർഭം മർദ്ദം കൂട്ടുക എന്നുള്ളതാണ്. ഇനി വ്യാപ്തം കളഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ തന്മാത്രയുടെ എണ്ണം എണ്ണി നോക്കിയാലും മതി. 1 തന്മാത്ര + 2 തന്മാത്ര ഉണ്ടാകുന്ന ഉൽപ്പന്നം, 1 തന്മാത്ര + 1 തന്മാത്ര ഏതായാലും ശരി, ഈ ഒരു വ്യത്യാസം ബോധ്യപ്പെടണം. അപ്പോൾ ഇവിടെ പുരോപ്രവർത്തനത്തിൻ്റെയോ പശ്ചാത്തപ്രവർത്തനത്തിൻ്റെയോ ഫലമായി തന്മാത്രയുടെ എണ്ണം തുല്യമാണ് അല്ലെങ്കിൽ വ്യാപ്തം തുല്യമാണെങ്കിൽ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഇല്ല. ഇവിടെ മർദ്ദം വർദ്ധിപ്പിക്കുന്നത് പുരോപ്രവർത്തനത്തിന് അനുകൂലമാണ്, കൂടുതൽ ഉൽപ്പന്നം ലഭിക്കും. നേരെ തിരിച്ചായാൽ മർദ്ദം കുറഞ്ഞാൽ എങ്ങോട്ടാണോ വ്യാപ്തം കൂടുന്നത്, തന്മാത്രകളുടെ എണ്ണം കൂടുന്നത്, ആ ഭാഗത്തേക്കുള്ള രാസപ്രവർത്തനം നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി, മർദ്ദം കൂടുന്നത് തന്മാത്രകളുടെ എണ്ണം കുറയുന്ന അല്ലെങ്കിൽ വ്യാപ്തം കുറയുന്ന പ്രവർത്തനം വേഗത്തിലാക്കും. നേരെ തിരിച്ച് മർദ്ദം കുറയുന്നത് തന്മാത്രകളുടെ എണ്ണം കൂടുന്ന അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്ന പ്രവർത്തനത്തെ വേഗത്തിലാക്കും. ഈ പ്രവർത്തനഫലമായ തന്മാത്രകളുടെ എണ്ണത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല അല്ലെങ്കിൽ വ്യാപ്തത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഇല്ല. മുഹമ്മദ്, ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ? വ്യക്തമായോ? സൾഫർ കോണ്ടാക്ട് പ്രോസസ്സില് സമ്പർക്ക പ്രക്രിയയില് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് 1 മുതൽ 2 അന്തരീക്ഷ മർദ്ദം വരെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ലേശാലിർ തത്വം അനുസരിച്ചിട്ട് സംഭവിക്കുന്നത് സാർ നേരത്തെ പറഞ്ഞതുപോലെ പുരോപ്രവർത്തന ഫലമായിട്ട് മർദ്ദം തന്മാത്രകളുടെ എണ്ണം മോൾ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ സൾഫർ ഡയോക്സൈഡ് 2, ഓക്സിജൻ 1, 2, 1, 3 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് 2. അപ്പം പുരോപ്രവർത്തനത്തിൻ്റെ ഫലമായി തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ മോൾ എണ്ണം കുറയുന്നത് കൊണ്ട് മർദ്ദം വർദ്ധിപ്പിക്കുന്നത് ഇതിന് കൂടുതൽ ഉൽപ്പന്നം കിട്ടുന്നതിന് അനുകൂലമായ സാഹചര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെറും 1 മുതൽ 2 ATM മർദ്ദം മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്ന പദാർത്ഥം തീവ്രനാശകമാണ്, കൊറോസീവാണ്. അതുകൊണ്ട് രാസപ്രവർത്തനം നടക്കുന്ന സിലിണ്ടറിനെ, ചേംബറിനെ ഇത് ദുർബലമാക്കും. അപ്പോൾ നമ്മൾ ഉയർന്ന മർദ്ദം പ്രയോഗിക്കുകയാണെങ്കിൽ ആ സിലിണ്ടർ ചേംബർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലേശാലിർ തത്വമനുസരിച്ച് ഉയർന്ന മർദ്ദം പ്രയോഗിക്കാമെങ്കിലും പ്രായോഗികമായി നമ്മൾ കുറഞ്ഞ മർദ്ദം പ്രയോഗിക്കുന്നത്. 1 മുതൽ 2 അന്തരീക്ഷ മർദ്ദം മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ, നന്നായി പരീക്ഷ എഴുതു. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ പോകാം. മറ്റൊരു രാസപ്രവർത്തനം, ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വാച്ച് ഗ്ലാസ്സിൽ കോപ്പർ സൾഫേറ്റ്, നീല നിറത്തിലുള്ള കോപ്പർ സൾഫേറ്റ് എടുത്തിരിക്കുന്നു. ഇതിൽ വെള്ള നിറമായിട്ട് മാറിയിരുന്നത് ഒരു ദ്രാവകം, ഒരു വസ്തു ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ വസ്തു ചോദിക്കത്തില്ല. ഇത് വേർഡ്സായിട്ടായിരിക്കും ചോദിക്കുന്നത്, വാചകമായിട്ടേ ചോദിക്കുന്നത്, ഇങ്ങനെ പടമൊന്നും കാണിക്കത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ ചേർത്ത പദാർത്ഥം സൾഫ്യൂരിക് ആസിഡാണ്. ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു പ്രത്യേക ഗുണമാണ് ഇതിൻ്റെ കോപ്പർ സൾഫേറ്റിൻ്റെ നീല നിറത്തെ നഷ്ടപ്പെടുത്തിയത്. കോപ്പർ സൾഫൈഡ് സമവാക്യമായിട്ട് എഴുതിയിട്ടുണ്ട്, Cu SO4 5H2O, കോപ്പർ സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 5 ജലതന്മാത്രകളെ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്തു. സൾഫ്യൂരിക് ആസിഡിന് ജലത്തോട് വളരെയധികം പ്രതിപത്തി ഉണ്ട്. ഇവിടെ ഈ ക്രിസ്റ്റൽ, ഇതിനെ നമ്മൾ വിളിക്കുന്നവർ ക്രിസ്റ്റൽ ജലം എന്നാണ്. ഈ ക്രിസ്റ്റലിനകത്ത് ഇപ്പം ജലാംശമൊന്നുമില്ല, ക്രിസ്റ്റലിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ജലത്തെ ഇങ്ങനെ ഒരു പദാർത്ഥത്തിൽ നീക്കം ചെയ്യുന്നതിന് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ നിർജ്ജലീകാരകം എന്നാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ധർമ്മം ഇവിടെ എന്താണ്? അത്
നിർജ്ജലീകാരകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. ഓക്കെ സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? എന്താണ് പേര്? അൻസാഫ് അലി. ടിവിയുടെ വോളിയം കുറച്ച് വയ്ക്കണേ. കുറച്ച് വെച്ചിട്ട് ഫോണിലേക്ക് ശ്രദ്ധിച്ച് സംശയം ചോദിച്ചോളൂ. ആ, എന്നാ ചോദിച്ചോളൂ. സാറേ, ഒരു സംശയം ഉണ്ടായിരുന്നു. ചോദിക്കൂ, ചോദിക്കൂ. ഇലക്ട്രോ കെമിക്കൽ സെല്ലില്ലേ സാറേ, അത് നമ്മള് അത് ഘടിപ്പിച്ച് കഴിയുമ്പം പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് സെല്ല് സിങ്ക് എന്നാണ്. പക്ഷെ അത് ക്വസ്റ്റ്യനിൽ അതിന്റെ ആനോട് കണ്ടുപിടിക്കാൻ പറയുമ്പം സിങ്കിന് നെഗറ്റീവ് കാഥോഡിനാണ് നെഗറ്റീവ് ആയിട്ട് സിങ്ക് കൊടുക്കുന്നത്. അതിന്റെ കാരണം മനസ്സിലായില്ല. നമ്മള് അൻസാഫൊക്കെ ആദ്യം മുതലേ നമ്മൾ ഈ ആനോട് കാതോട് എന്നതിനെ കുറിച്ച് കുറെ സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ കുഴപ്പം കേട്ടോ. നമ്മൾ 10-ാം ക്ലാസ്സിലെങ്കിലും പഠിച്ചിട്ടുണ്ട്, ആനോട് എന്ന് പറയുന്നത് ശരിക്കും രസതന്ത്ര നിർവചനം അനുസരിച്ച്, ഇന്റർനാഷണൽ ആക്സെപ്റ്റഡ് അനുസരിച്ചിട്ടുള്ള നിർവചനം അനുസരിച്ചിട്ട് ഏത് ഇലക്ട്രോഡിലാണോ ഓക്സീകരണം നടക്കുന്നത് അതാണ് ആനോട്. ആനോട് അവിടെ കാണിയത് ആനോട് മീൻസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓക്സിഡേഷൻ എന്ന ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ്. കാഥോഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ്. അപ്പോൾ ഒരു ഗാൽവനിക് സെൽ, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ക്രിയാശീലം കൂടിയ ലോഹമാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക. ഇവിടെ ഇപ്പോൾ സിങ്ക്, ഈ രണ്ടിലെ കോപ്പർ സിങ്ക് ഇവ രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗാൽവനിക് സെല്ലാണ് കാണുന്നത്. ഈ കോപ്പർ സിങ്ക് ഇവയിൽ ക്രിയാശീലം കൂടിയ സിങ്ക് ആണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത്. അവിടെ ഓക്സീകരണം നടക്കും. തിരിച്ച് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് ഇലക്ട്രോൺ സമ്പുഷ്ടമായതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് നേരത്തെ പഠിച്ചിട്ടുള്ള ആശയവുമായി ബന്ധിക്കുന്നതാണ് ഈ കുഴപ്പം. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ ആ വ്യക്തത വരികയുള്ളൂ. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ്, നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. കോപ്പർ ആകട്ടെ ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കോപ്പർ അയോൺ രണ്ട് ഇലക്ട്രോണുകൾ സ്വീകരിച്ച് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഇനി ഈ ഈ ധാരണ മാറണമെങ്കിൽ സിങ്കും മഗ്നീഷ്യം ഇതുപോലെ രണ്ട് ഇലക്ട്രോണുകളാണെങ്കിൽ, സിങ്കും മഗ്നീഷ്യവുമാണെങ്കിൽ, അൻസാഫ് അലി, മഗ്നീഷ്യവും സിങ്കുമാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇവ രണ്ടിൽ വെച്ച് ക്രിയാശീലം കൂടിയത് മഗ്നീഷ്യമാണ്. സിങ്ക് മഗ്നീഷ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ അത് ആനോഡായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സിങ്ക് കാഥോഡായിട്ട് മാറും. മഗ്നീഷ്യം ഓക്സീകരണത്തിന് വിധേയമാകും. അതുപോലെ സിങ്ക് ആ സെല്ലിൽ നിരോക്സീകരണത്തിന് വിധേയമായി കാഥോഡായിട്ട് മാറും. അപ്പോൾ ഇനിയെങ്കിലും ആ നിർവചനം, ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡെന്നും റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ് അല്ലെ നിരോക്സീകരണം നടക്കുന്നതാണ് കാഥോഡ് എന്നും പഠിക്കുക. മാത്രമല്ല നമ്മൾ ഈ വൈദ്യുത വിശ്ലേഷണ സെല്ല്, ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് നിർത്താം. വൈദ്യുത വിശ്ലേഷണ സെല്ല് അലുമിനിയം നിർമ്മിക്കുന്ന ഇലക്ട്രോഡുകളിൽ നടക്കുന്ന പ്രവർത്തനം അൻസാഫിന് അറിയാം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതും പറഞ്ഞേക്കാം. അവിടെ നടക്കുന്നത് ആനോഡിലെ ഓക്സിജൻ ഓക്സൈഡ് അയോൺ O2- ഉണ്ട്, O2-, അവിടെ ഓക്സിജൻ, ഇവിടെ നോക്കൂ, ആനോഡിൽ ഓക്സിജൻ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഓക്സിജൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന ഓക്സീകരണം തന്നെയാണ് ഇവിടെ ആനോഡിൽ നടക്കുന്നത്. കാഥോഡിലാകട്ടെ മൂന്ന് പോസിറ്റീവ് ചാർജുള്ള അലുമിനിയം അയോൺ മൂന്ന് ഇലക്ട്രോണുകളെ കൂട്ടിച്ചേർത്ത് അലുമിനിയം ആറ്റമായിട്ട് മാറുന്നു. ഇവിടെ കാഥോഡിൽ നടക്കുന്നത് നിരോക്സീകരണമാണ്. അപ്പോൾ നിർവചനം ആ രീതിയിൽ പഠിച്ചാലേ ഇത് മാറുകയുള്ളൂ. അവിടെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇലക്ട്രോൺ സമ്പുഷ്ടമാകും. അത് ഇലക്ട്രോൺ പ്രവാഹം ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് എന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അൻസാഫ് അലി മതിയായി. ഓക്കേ, ഹലോ. ഓക്കേ ഓക്കേ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ. ഈ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ ചോദിക്കുമോ പരീക്ഷയ്ക്ക്? ഡയഗ്രാംസ് സാധാരണഗതിയിൽ വരയ്ക്കാൻ ചോദിക്കാറില്ല. കുട്ടികളെ വരയ്ക്കുക എന്നുള്ളതല്ല, തന്നിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്യുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, അതുപോലെ കൊടുത്തിരിക്കുന്നതിൽ ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലാതെ കുട്ടികൾ കാണാപ്പാടം പഠിച്ച് വന്ന് വരയ്ക്കുക എന്നുള്ളത് ഇപ്പൊ ഉദ്ദേശിക്കുന്നു. നമ്മള് ചോദിച്ചിരിക്കുന്നത് സാധാരണ ടെക്സ്റ്റ് ബുക്കില് സിങ്ക് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് ഇടതുവശത്ത് കൊടുക്കുകയും കാഥോഡായിട്ട് പ്രവർത്തിക്കുന്ന വലതുവശത്ത് കൊടുക്കുകയും ചെയ്യും. ചില കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ വേണമെന്നാണ്. അപ്പൊ നമ്മളിവിടെ ഇവിടെ ഇത് മാറ്റിയിരിക്കുകയാണ്. കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നതിനെ ഇടതുവശത്ത് കൊടുത്ത്
വാനോടായിട്ട് പ്രവർത്തിക്കുന്ന പതിവ്. അപ്പോൾ അതും ഇടതും വലതും അല്ല ഇവിടുത്തെ പ്രശ്നം. ക്രിയാശീലത റിയാക്ടിവിറ്റി കൂടുതലുള്ളത് ആനോടായിട്ട് പ്രവർത്തിക്കും, അതുപോലെ റിയാക്ടിവിറ്റി കുറഞ്ഞത് കാതോടായിട്ട് പ്രവർത്തിക്കും എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ശരിക്കും ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾ പഠിക്കണം. തെറ്റിരുത്താനൊക്കെ ചോദിക്കാം. നമുക്ക് സാർ ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, ഹലോ, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? അനു. അനു, എവിടെ നിന്ന് വിളിക്കുന്നു? തൊടുപുഴ. തൊടുപുഴ. പഠിച്ചു കഴിഞ്ഞോ? എല്ലാം പഠിച്ചോണ്ടിരിക്കുന്നു. നാളെ പരീക്ഷയാണ്, അപ്പൊ റിവിഷൻ ഇനി എപ്പ ചെയ്യും? രണ്ടു വർഷം റിവിഷൻ കഴിഞ്ഞു, അന്നേരം പഠി നോക്കുന്നു. ഓ ശരി ശരി, ഓക്കെ. അപ്പൊ സംശയം ചോദിച്ചോളൂ. പറഞ്ഞതാണ് മോൾ കൺസെപ്റ്റിലെ പ്രോബ്ലം. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് മാസ് കാൽസ്യം, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയോ? മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 112 ഗ്രാം ഓഫ് കാൽസ്യം ഓക്സൈഡ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഇതെവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ നമുക്ക് 112 ഈ തന്നിരിക്കുന്ന ഇങ്ങനെ ആ ഇക്വേഷനെ ആദ്യം എടുത്തങ്ങ് എഴുതുക. ഇക്വേഷൻ എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇക്വേഷനിലേക്ക് കൊടുക്കുക. 112 ഗ്രാം എന്നുള്ളത് ഈ കാൽസ്യം ഓക്സൈഡ് ഇത്രയും കൊണ്ട് നീങ്ങി പോയിട്ടുണ്ട്. ഈ കാൽസ്യം ഓക്സൈഡിൻ്റെ നേരെ താഴോട്ടങ്ങ് എഴുതി വെച്ചിരിക്കുക. ഇത്രയും കാൽസ്യം ഓക്സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. വട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് കാൽസ്യം കാർബണേറ്റ്? നമുക്കിവിടെ അറിയാവുന്നത് ഈ ദിസ് ഇക്വേഷൻ ടെൽസ് അസ് 1 മോൾ കാൽസ്യം കാർബണേറ്റ് പ്രൊഡ്യൂസസ് 1 മോൾ കാൽസ്യം ഓക്സൈഡ്. അതായത് അത് മുകളിലോട്ട് എഴുതിയിട്ടുണ്ട്, 1 മോൾ 1 മോൾ. അപ്പോൾ 2 മോളാണെങ്കിൽ ഇവിടെ 2 മോൾ കിട്ടും, 5 മോളാണെങ്കിൽ 5 മോൾ, 10 മോളാണെങ്കിൽ 10 മോൾ. വെറും സിമ്പിൾ കാൽക്കുലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളിവിടെയുള്ള ഗ്രാമാണുള്ളത് കണ്ടുപിടിക്കേണ്ടതും ഗ്രാം മാസമാണ്. അപ്പം ഗ്രാമിലാണ്, മോളിലല്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രാമിനെ മോളിലാക്കി മാറ്റുക. 112 ഗ്രാം കാൽസ്യം ഓക്സൈഡ് ഇസ് ഈക്വൽ ടു 112/56. 56 എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്. 40 ആണ് കാൽസ്യത്തിൻ്റെ അറ്റോമിക് മാസ് പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 60. 40 + 16 = 56. 112/56 ഈക്വൽ ടു 2 മോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 മോൾ, 1 മോളിന് 1 മോൾ കിട്ടും, അല്ലെങ്കിൽ 1 മോളിന് 1 മോൾ CaCO3 വേണം. അങ്ങനെ ആണെങ്കിൽ 2 മോളിന് എത്ര വേണം? 2 മോൾ CaCO3 വേണം. അപ്പോൾ 2 മോൾ CaCO3 മാസ് വീണ്ടും കണ്ടുപിടിക്കുക. മാസ് ഓഫ് 2 മോൾ CaCO3 എങ്ങനെ കണ്ടുപിടിക്കും? 1 മോളിൻ്റെ മാസ് അറിയണം. 1 മോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 100 ആണ്. കാൽസ്യം 40 + കാർബൺ 12 + ഓക്സിജൻ 16 × 3 = 48. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ 2 × 100 എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ആണ്. അപ്പോൾ ഇവിടുന്ന് ആൻസർ എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷേ എക്സാമിനേഷന് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രാമിന് പകരം കിലോഗ്രാമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഗ്രാമിലേക്ക് മാറ്റിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. മോൾ കൺസെപ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അതാണ്. കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്കും അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പല കുട്ടികളും തെറ്റിച്ചതാണ്. അതുപോലെ തന്നെ മോൾ കൺസെപ്റ്റിലെ മില്ലി ലിറ്റർ തരികയാണെങ്കിൽ ലിറ്ററിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ അനു. ഹലോ, മനസ്സിലായോ? ഒരു ഡൗട്ട് മോനെ ഉണ്ടായിരുന്നു, ചോദിക്കൂ. വേഗം ചോദിച്ചോളൂ. ഹെക്സൻ 1-മോളിന്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ വേണ്ടിയിട്ട്. അനു, പൊസിഷൻ ഐസോമർ എന്താണെന്ന് ആദ്യം അറിയാമല്ലോ. കാരണം ഒരേ ഫംഗ്ഷൻ ഐസോമർ അറിയാം, ഐസോമർ ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ്. ഇപ്പൊ കുറേ സംയുക്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഐസോമർ ജോഡികൾ അല്ലെങ്കിൽ അത് കൂടുതൽ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കുക. 3 തരം ഐസോമറിസമാണ് നിങ്ങൾ പഠിച്ചത്. അതിൽ ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂവെങ്കിൽ ചെയിൻ ഐസോമറേ ആകുകയുള്ളൂ. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലാണ് പൊസിഷൻ ഐസോമർ വരുന്നത്. ആ വാക്കി തന്നെ ഉണ്ട്, പൊസിഷൻ മീൻ സ്ഥാനമാണ്. ഇവിടെ നോക്കൂ, ആദ്യം കൊടുത്തിരിക്കുന്നത് ഇപ്പം ഹെക്സാൻ 1-മോളല്ല. ഹെക്സാൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ആറ്റം വരുന്നതാണ്. അതിന് കുറേ പൊസിഷൻ ഐസോമർസ് എഴുതാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ബ്യൂട്ടാൻ 1-ഓളാണ്. കാരണം നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനവില വരത്തക്ക രീതിയിലാണ് കാർബൺ
ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ സംയുക്തം ബ്യൂട്ടാൻ വൺ മോൾ. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇനി ആ ഓഎച്ചിൻ്റെ സ്ഥാനം മാറിയപ്പോൾ നോക്കൂ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഓഎച്ച് ഗ്രൂപ്പ് ബ്യൂട്ടാൻ ടു ഓളായി. ഇതിലിപ്പോൾ തൊട്ടിപ്പുറത്തേക്ക് മാറ്റിയാലും പേര് ബ്യൂട്ടാൻ ടു ഓൾ എന്ന് തന്നെയാണ്. കാരണം ഇടത് നിന്നും വലത് നിന്നും നമ്പർ ചെയ്യുമ്പോൾ അവിടെ ടു എന്നേ വരുള്ളൂ. ഹെക്സാൻ വൺ ആളാകുമ്പോൾ വൺ ഹെക്സാൻ വൺ വോൾ, ഹെക്സാൻ ടു വോൾ, ഹെക്സാൻ ത്രീ വോൾ വരെ മിക്കവാറും വരുമെന്ന് തോന്നുന്നു. അതിൻ്റെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൊസിഷൻ മാറ്റുമ്പോൾ എപ്പോഴും ആ കാർബണിൻ്റെ സംയോജകതകൾ പൂർത്തിയാക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ജനറലായിട്ട് പറയാം, എപ്പോഴും ഒരു സംയുക്തത്തിൻ്റെ പേരിടുന്നതിന് കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങളും ബ്രാഞ്ചും രേഖപ്പെടുത്തിയതിന് ശേഷം വാലൻസി സംയോജകത പൂർത്തിയാക്കാൻ ഹൈഡ്രജൻ എണ്ണി തന്നെ ചേർക്കുക. അല്ലാതെ ഒ എച്ച് എടുത്തിപ്പുറത്തേക്ക് സ്ഥാനം മാറ്റിയാൽ സി എച്ച് ടു ഒ എച്ച് എന്ന് വരും. അതല്ല, ഒ എച്ച് ഇവിടെ രണ്ടാമത്തെ കാർബണിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹൈഡ്രജൻ കുറയണം. മാത്രമല്ല, എവിടെ നിന്നാണോ ഒ എച്ച് പോയത് അവിടെ ഒരു ഹൈഡ്രജൻ കൂടുകയും കൂടി വേണം. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പുറത്തേക്ക് സി എച്ച് ടുവിൻ്റെ അടുത്തേക്ക് രണ്ടാമത്തെ കാർബണിലേക്ക് മാറിയപ്പം ഒരു ഹൈഡ്രജൻ്റെ എണ്ണം അവിടെ കുറഞ്ഞു. കാരണം അവിടെ വാലൻസി പൂർത്തിയാക്കാൻ ഒരു ഒ എച്ച് ഗ്രൂപ്പ് വന്നു. അവിടുന്ന് ഒരു ഹൈഡ്രജൻ നമ്മുടെ നാലാമത്തെ കാർബണിൻ്റെ സ്ഥാനത്തേക്ക് വന്നാൽ മാത്രമേ അവിടുത്തെ സംയോജകത പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ ആ സ്ട്രക്ചർ, ആ ചെയിൻ വരച്ചതിന് ശേഷം ഹൈഡ്രജൻ എണ്ണി വാലൻസി പൂർത്തിയാക്കുന്നതാണ് തെറ്റാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ അനു, ഹലോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ സർ, നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ഒരു ചോദ്യം നമ്മൾ നോക്കുന്നത് അഡീഷൻ രാസപ്രവർത്തനമാണ്. അഡീഷൻ റിയാക്ഷൻ ഈ ദീൻ രണ്ട് ഡബിൾ ബോണ്ടുണ്ട്. രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, നിബന്ധനമുള്ള കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പൊതുവായിട്ട് എക്സ് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൽ ടു ആകാം, ക്ലോറിൻ ആകാം, ഹൈഡ്രജൻ ആകാം, എച്ച് സി എൽ ആകാം. വളരെ സിമ്പിളായിട്ട് അഡീഷൻ റിയാക്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നു. ഒരു കാർബണാറ്റത്തിലേക്ക് ഇതിലുള്ള രണ്ടെണ്ണം, ഇവിടെ എക്സ് വൈക്ക് പകരം ക്ലോറിൻ ആണെങ്കിൽ ഒരു ക്ലോറിൻ ഇവിടെ, ഒരു ക്ലോറിൻ അടുത്തതിലേക്ക്, 1,2-ഡൈക്ലോറോ ഈ ദെയിൻ. അപ്പോൾ അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറും, പൂരിത ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഹൈഡ്രജനാണ് ചേർക്കേണ്ടതെങ്കിൽ എക്സിന് പകരം ഹൈഡ്രജൻ എച്ച്, വൈക്ക് പകരം ഒരു എച്ച്. എച്ച് സി എൽ ആണെങ്കിൽ എക്സിന് പകരം എച്ചും കൊടുക്കുക, വൈക്ക് പകരം സി എല്ലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരു റിയാക്ഷനായിട്ട് പഠിക്കാതെ ജനറൽ റിയാക്ഷൻസ് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇത്തരത്തിൽ സ്ട്രക്ചറൽ ഫോർമുലയായിട്ട് തരില്ല, പകരം C2H4 എന്നേ തരികയുള്ളൂ. അപ്പം നിങ്ങൾ കാർബണിൻ്റെ വാലൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടനാവാക്യം ഇതേ രീതിയിൽ എഴുതിയിട്ട് വേണം പ്രോഡക്റ്റിനെ കണ്ടുപിടിക്കേണ്ടത്. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? അരുന്ധതി. എവിടുന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. ഓക്കെ, അപ്പം വേഗം സംശയം ചോദിച്ചോളൂ. ആ ചോദിക്കൂ. CH2 ഇതിന്റെ പോളിമറിന്റെ പേര് എഴുതുക, പോളിമർ തന്മാത്രയുടെ ഘടനാവാക്യം എഴുതുക. കോമ്പൗണ്ട് പറഞ്ഞു, CH2 ഏറ്റവും ലളിതമായ നിബന്ധനമുള്ള ഒരു സംയുക്തമാണ്. രണ്ട് കാർബൺ ആറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പേര് എഥീൻ എന്നാണ്. ആണം അപൂരിത സംയുക്തമാണ്. അപൂരിത സംയുക്തങ്ങളാണെങ്കിൽ മാത്രമേ പോളിമറൈസേഷൻ, അഡീഷൻ ഇവയെല്ലാം നടക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഡബിൾ ബോണ്ട് മുറിയും, കുറേ തന്മാത്രകൾ കുറേ തന്മാത്രകൾ ഒരുമിച്ച് ചേർന്ന് CH2 സിംഗിൾ ബോണ്ട് CH2 എന്നിങ്ങനെയുള്ള ഒരു ഘടനയുള്ള സംയുക്തം കിട്ടും. നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഫുൾ എഴുതണമെന്നില്ല. CH2 സിംഗിൾ ബോണ്ട് CH2, അപ്പുറവും ഇപ്പുറവും ഒരേ ഹൈഫൺ കൊടുത്ത് ബ്രാക്കറ്റിൽ എൻ എന്ന് കാണിച്ചാൽ മതി. പോളിമറൈസേഷൻ പ്രോഡക്റ്റുകളുടെ പേര് പറയുന്നതിന് ഏതാണോ മോണമർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സംയുക്തമാണ്. പോളിമറൈസേഷന് വിധേയമാകുന്ന മോളിക്കുൾ തന്മാത്രയാണ് മോണോമർ. മോണോമറിൻ്റെ പേരിന് മുമ്പ് പോളി എന്ന പ്രത്യയം ചേർത്തിട്ടാണ് പോളിമർ ഉൽപ്പന്നങ്ങളുടെ പേര് പറയുക. അപ്പോൾ അരുന്ധതി ചോദിച്ച മോണോമർ CH2 ഡബിൾ ബോണ്ട് CH2 എഥീൻ എന്നാണ്.
ഉണ്ടാകുന്ന പോളിമർ പോളിയെത്തീൻ പോളിത്തീൻ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന നമുക്കെല്ലാം സുപരിചിതമായ പ്ലാസ്റ്റിക് ആണത്. ആ ഇപ്പം ചിത്രത്തിൽ വന്നിട്ടുണ്ട്. പോളിമറൈസേഷൻ ഓഫ് എത്തീൻ ദിബന്ധനമുണ്ട്. അങ്ങനെയുള്ള എൻ തന്മാത്രകൾ, തന്മാത്രകൾ ധാരാളമാകാം, അനേകം ലഘു തന്മാത്രകൾ ചേർന്ന് സങ്കീർണമായ തന്മാത്ര ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളാണ് പോളിമറൈസേഷൻ. ധാരാളം തന്മാത്രകൾ ഉള്ളതുകൊണ്ട് എൻ എന്ന് കാണിക്കുന്നു. ഉണ്ടാകുന്ന പ്രോഡക്റ്റ് വളരെ നീണ്ട ഘടനയുള്ള ഒരു ബൃഹത് തന്മാത്രയാണ്. അത് ഫുള്ള് കാണിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഒരു ഭാഗം ബ്രാക്കറ്റിലിട്ട് എൻ എന്ന് കാണിക്കുന്നത്. പോളിത്തിന് ലോങ് ആയിട്ട് മുഴുവൻ കാണിക്കുമ്പോൾ ഏകദേശം ഇതുപോലെ കിട്ടും. ഇത്രയും കാണിക്കേണ്ട തുടർന്ന് പോകും, തുടർന്ന് പോകും. അതെ, അതിന് പകരം നമുക്ക് ഇത്രയായിട്ട് എഴുതിക്കൊണ്ടാച്ചാ. ഇനി ഇവിടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത്, ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെ ക്ലോറിനാണ് ചേർക്കുന്നതെങ്കിൽ കോമ്പൗണ്ട് മാറി അത് വിനൈൽ ക്ലോറൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് പഠിക്കാൻ പറ്റി, ഇവിടെ ഒരു സി എൽ ചേർത്ത് കഴിഞ്ഞാൽ പോളിവിനൈൽ ക്ലോറൈഡായി മാറി. അതുപോലെ തന്നെ ഈ ഹൈഡ്രജന് പകരം സി എച്ച് ത്രീ ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രൊപ്പീനായി, ഇവിടെ വീണ്ടും സി എച്ച് ത്രീ ആയി കഴിഞ്ഞാൽ പോളി പ്രൊപ്പീനായി. അപ്പോൾ ഈ ഒരു ഒറ്റ റിയാക്ഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് റിയാക്ഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കും. വിനൈൽ ക്ലോറൈഡിൻ്റെ പി വി സി പോളിമറൈസ് ചെയ്ത് ആയി മാറുന്നതിന് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈഥീൻ മോളിക്യൂളിനകത്ത് ഈ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ക്ലോറിൻ ചേർക്കുക. അപ്പോൾ ഇവിടെ ക്ലോറിൻ വരും. അതുപോലെ പോളിപ്രൊപ്പീൻ എങ്ങനെയുണ്ടാകുന്നു, ഇവിടെ ഹൈഡ്രജൻ മാറ്റിയിട്ട് സി എച്ച് ത്രീ ചേർക്കുക, ഇവിടെയും സി എച്ച് ത്രീ ആയി കഴിഞ്ഞാൽ കോമ്പൗണ്ട് മാറി പോളിപ്രൊപ്പീൻ ആയി മാറി. ഓക്കെ ഓക്കെ. ആ സാധാരണ സ്പിരിറ്റ് എന്ന് പറയുന്നത് എഥനോളാണ്. എഥനോൾ വ്യാപകമായി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്ന ആൾക്കഹോളാണ് എഥനോൾ. എഥനോള് വൻതോതിൽ നിർമ്മിക്കുന്നത് പഞ്ചസാര മൊളാസസ്, പഞ്ചസാര എന്നാൽ നിങ്ങൾ പുസ്തകം പഞ്ചസാര ലായനി അങ്ങനെയാണ് ഇപ്പോൾ പഠിക്കുക. പഞ്ചസാര ലായനിയുടെ ഫെർമെൻറ്റേഷൻ വഴിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. സാധാരണ പഞ്ചസാര ലായനി കലക്കി അതിൽ ഈസ്റ്റ് ചേർത്ത് വയ്ക്കുമ്പോൾ 8 മുതൽ 10% വരെ ആൾക്കഹോൾ അംശമുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടും. അതിന് വാഷ് എന്ന് പറയും. ഈ വാഷ് എഥനോൾ ആയില്ല, ഈ വാഷിന് പിന്നീട് അംശിക സേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതായത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാക്കുമ്പോൾ കിട്ടുന്നത് 95.6% എഥനോളാണ്. ഇതിനാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുക. സ്വാഭാവികമായിട്ട് സ്പിരിറ്റ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 100% ശുദ്ധമായ, 100% ആകില്ല, 99.56% ഒക്കെ ശുദ്ധമായിട്ടുള്ള എഥനോളിനെ അബ്സല്യൂട്ട് ആൾക്കഹോൾ എന്ന് പറയും. എഥനോളും പെട്രോളും, അതായത് ഈ അബ്സല്യൂട്ട് ആൾക്കഹോളും പെട്രോളും ചേർന്ന ഒരു മിശ്രിതം ഇപ്പോൾ വൻതോതിൽ പല രാജ്യങ്ങളിലും ഇന്ധനമായിട്ട്, വാഹനങ്ങളിലെ മോട്ടോർ ഇന്ധനം, മോട്ടോർ ഫ്യുവലായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് പറയുന്ന പേര് പവർ ആൾക്കഹോളാണ്. ഈ മൂന്നും, ഈ കാണുന്ന മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കേട്ടോളൂ. സാധാരണ വളരെയധികം വ്യാവസായിക പ്രാധാന്യമുള്ള ഈ എഥനോൾ മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സാധനമാണ്. ബിവറേജ് ആയിട്ട് ഉപയോഗിക്കാം, അതിൻ്റെ ഒരു ഉപയോഗം ബിവറേജാണ്. അങ്ങനെ മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിച്ചത് തീർന്നു പോകും, ആവശ്യത്തിന് കിട്ടില്ല. മാത്രമല്ല സാധാരണ മറ്റാവശ്യങ്ങൾക്ക്, ഔഷധങ്ങൾ നിർമ്മിക്കാനൊക്കെ വളരെ വളരെ വില കുറച്ച് ടാക്സ് ഇല്ലാതെയാണ് എഥനോൾ കൊടുക്കുന്നത്. അതൊക്കെ മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാതിരിക്കാനായി വിഷപദാർത്ഥങ്ങൾ അതിനോട് കലർത്തി വയ്ക്കും. മെഥനോൾ, റബ്ബർ ഡിസ്റ്റിലേറ്റ്, പിരിഡിൻ ഇവയൊക്കെ കൂടുതൽ പെടുന്നതാണ്. മെഥനോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വിഷപദാർത്ഥമാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. പക്ഷേ ആരും അറിയാതെയല്ല ചേർക്കുക, അതിനകത്ത് വാണിംഗ് കൊടുത്തിട്ടുണ്ടാവും. വിഷകരമാണ്, കൺസ്യൂം ചെയ്യരുത്, ഉപയോഗിക്കരുത്, വാണിംഗ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മെഥനോൾ ചേർത്ത എഥനോളിനെയാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് കേൾക്കുന്നത്. മെഥിലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ, ഈ വാക്കുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അരുന്ധതി. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പോ സാർ ഡിസ്ക്രൈബ് ചെയ്ത വേർഡ്സ് കുട്ടികൾക്ക് കുറച്ച് സുപരിചിതമാണ്. സുപരിചിതമാണ്, അതെ അതെ. ഈ അടുത്ത കാലത്ത് സിനിമാ നടന്റെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഈ അതിനോളൊക്കെ ആൾക്കാർക്ക് അറിയാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എസ്റ്റർ ഫോർമേഷൻ. ആൽക്കഹോളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എസ്റ്റർ ഫോർമേഷൻ. ഇവിടെ എഥനോളും എഥനോയിക് ആസിഡും കൂടെ ചേർന്നിട്ട് ഈഥൈൽ എഥനോയേറ്റ് എന്ന എസ്റ്റർ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്, നല്ല സുഗന്ധമുണ്ട്. അതുകൊണ്ട് എസ്റ്റർ പെർഫ്യൂമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിന് പഴങ്ങളുടെയും പൂക്കളുടെ പഴങ്ങളുടെ സ്വാദും ഗന്ധവും ഉള്ളതുകൊണ്ട് കൃത്രിമ പഴച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് ഇതിലെ ജലാംശത്തെ, ജലത്തെ നീക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഹൈഡ്രജനെയും ഇവിടുന്ന് OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെയും കൂടെ ചേർത്തിട്ട്
വാട്ടറാക്കി മാറ്റുന്നു. അതായത് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് പ്രശ്നമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആൽക്കഹോൾ ഇതിന് ഇതാ ഒരു എസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സി എച്ച് ത്രീ സി ഒ ഒ സി എസ് ത്രീ സി എസ് ത്രീ സി ഒ ഒ എച്ച് ഈ സി എസ് ത്രീ ഇവിടെ ഇല്ലയെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന് ആസിഡാണ്. അപ്പോൾ ആസിഡിൻ്റെ ആ എച്ച് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് എസ്റ്ററാണ്. ഇതാ ഈ എസ്റ്ററിന് നമുക്ക് പേരിടണമെങ്കിൽ ഇതാ നോക്കുക, ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ കാർബോക്സിലിക് ഗ്രൂപ്പ് വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സി എച്ച് ത്രീ സി ഒ ഒ സി എച്ച് ത്രീ രണ്ട് ഭാഗമാക്കി മാറ്റി. ഇനി ഇതിലേക്ക് വാട്ടർ ചേർക്കാൻ പോകുന്നു, എച്ച് ടു ഒ. എച്ച് ടു ഒ നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാം, എച്ച് ഒ എച്ച്. ഇതെവിടെ ചേർക്കണമെന്നുള്ളതാണ്. ഇവിടെ ഓക്സിജൻ കൂടുതലുണ്ട്, ഇവിടെ ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നത് ഹൈഡ്രജൻ ഇപ്പുറത്ത് കൊടുക്കുന്നു, ഒ എച്ച് ഇതിനോട് ചേർക്കുന്നു. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് സി എച്ച് ത്രീ ഒ എച്ച്. ഇനിയും ഇതിന് പേര് നമ്മൾ ഇതാ നോക്കുക, ഇത് ആസിഡാണ് എഥനോയിക് ആസിഡ്, ഇത് മെഥനോൾ, മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ. ഇനി എസ്റ്ററിൻ്റെ പേര് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ആസിഡിനകത്തുള്ള ഇക്ക് ആസിഡ് എടുത്ത് മാറ്റിയിട്ട്, ഐ സി ആസിഡ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ സോൾട്ട് കിട്ടാൻ ഏറ്റ് എന്ന് ചേർക്കുന്നു. മെഥനോളിൻ്റെ ആനോൾ ആ വാക്ക് മാറ്റിയിട്ട് വൈ എൽ ചേർക്കുന്നു. അങ്ങനെ വൈ എൽ ചേർത്ത് അപ്പോൾ രണ്ടോട് ചേർത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മീഥൈൽ കിട്ടും, ഈ ഭാഗം ഇവിടെ എഥനോയേറ്റ്. ഇതിൻ്റെ പേര് മീഥൈൽ എഥനോയേറ്റ് എന്നാണ് ഈ എസ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതറിയാമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷൻ, വേറെ ഏതും നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിന് പകരമായിട്ട് ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ആയി മാറും. അപ്പോൾ ഇത് എഥനോളാകും, ഈഥൈൽ എഥനോയേറ്റ് ആയിട്ട് മാറും. ഇത്തരത്തിൽ നമുക്ക് എസ്റ്ററുകൾക്ക് പേര് കൊടുക്കുവാൻ സാധിക്കും. നമുക്കൊരു കോൾ ഉണ്ട് സർ. ഹലോ, ഹലോ, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? മീനാക്ഷി. മീനാക്ഷി, എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂർ. തൃശ്ശൂർ, എന്ത് പറ്റി മീനാക്ഷി? കെമിസ്ട്രി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, ശബ്ദം കേട്ടപ്പോ സംശയം ചോദിച്ചോളൂ. സാർ, ഇലക്ട്രോനെഗറ്റിവിറ്റി. ആ, ഇലക്ട്രോനെഗറ്റിവിറ്റി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ചോദ്യം ഉണ്ടോ? ചോദ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് രാസബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു ടേം ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതൊക്കെ മീനാക്ഷിക്ക് അറിയാമായിരിക്കും. അയോണിക ബന്ധനം, സഹസംയോജക ബന്ധനം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന ബന്ധനമാണ് സഹസംയോജക ബന്ധനം. രണ്ടാറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ ഈ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള കഴിവ് എല്ലാ ആറ്റങ്ങൾക്കും ഒരുപോലെയല്ല. ഉദാഹരണത്തിന് ഹൈഡ്രജനും ക്ലോറിനും, ഹൈഡ്രജൻ ക്ലോറിൻ ഈ രണ്ടാറ്റങ്ങൾ ഓരോ ഇലക്ട്രോണുകൾ പങ്കുവെച്ചാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. പക്ഷെ ക്ലോറിന് പങ്കുവയ്ക്കപ്പെട്ട ബോണ്ടഡ് ഇലക്ട്രോൺ പെയറിനെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഈ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകൾ കൂടുതലും ഈ പറയുന്ന ക്ലോറിൻ്റെ സമീപത്തേക്കായിരിക്കും. അപ്പം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ നിർവചനം ഇതാണ്, പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള ഒരു ആറ്റത്തിൻ്റെ കഴിവ്. കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയേഡ് ഓർ ദ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ. ഇവിടെ ഇപ്പോൾ രണ്ട് ക്ലോറിൻ ആറ്റം ആയിരുന്നെങ്കിൽ നോക്കൂ, രണ്ട് ക്ലോറിൻ ആറ്റത്തിനും ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവ് ഒരുപോലെയാണ്. ബോണ്ടിങ് പെയർ ഈക്വലി ഷെയേഡാണ് കോവാലൻ്റ് ബോണ്ടുകളിൽ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരാറ്റം ഹൈഡ്രജനാണ്, രണ്ടാമത്തെ ആറ്റം ക്ലോറിനാണ്. ഇവിടെ ബോണ്ടിങ് പെയർ അൺഈക്വലി ഷെയർഡ് ആണ്, ബിക്കോസ് ക്ലോറിൻ ഹാസ് മോർ കപ്പാസിറ്റി ടു അട്രാക്ട് ദ പെയർഡ് ഓർ ബോണ്ടൽ ഇലക്ട്രോൺ. അങ്ങനെ വരുമ്പോൾ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺ ക്ലോറിൻ്റെ അടുത്തേക്ക് മാറും. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം കൂടെ പറഞ്ഞേക്കാം. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ പെയർ ആരുടെ അടുത്താണോ ആ ഭാഗത്ത് ഒരു പാർഷ്യലായിട്ടുള്ള, ഇലക്ട്രോൺ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആ ഭാഗത്ത്, ഇവിടെ ക്ലോറിൻ്റെ ഭാഗത്തുണ്ടാവും. ഹൈഡ്രജൻ്റെ ഭാഗത്താകട്ടെ ഒരു പാർഷ്യൽ, അങ്ങനെയാണ് പറയുക, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡെൽറ്റ എന്ന ചിഹ്നം കൊണ്ടാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. ക്ലോറിൻ്റെ ഭാഗത്ത് ഡെൽറ്റ മൈനസ്, ഹൈഡ്രജൻ്റെ ഭാഗത്ത് ഡെൽറ്റ പോസിറ്റീവ്. ഇങ്ങനെ വരുമ്പോൾ ശരിക്ക് ഭാഗികമായ പാർഷ്യലായ അയോണിക സ്വഭാവമുള്ള ഒരു പദാർത്ഥമായിട്ട് ഇത് മാറും. അയോണിക് കോമ്പൗണ്ടിന് ചില സവിശേഷതകൾ ഇങ്ങനെയുള്ളവ കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവത്തെയാണ് പോളാർ നേച്ചർ, പോളാർ കോവാലൻ്റ് ബോണ്ട്, പോളാർ മോളിക്യൂൾ എന്നൊക്കെ പറയുന്നത്.
പോളാർ കോവാലന്റ് ബോണിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ജലം, അമോണിയ ഇവയെല്ലാം പോളാർ കോമ്പൗണ്ട്സിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ധാരാളം സവിശേഷതകളുണ്ട്. ജല ഒരു പോളാർ സംയുക്തമായതുകൊണ്ട് ധാരാളം സവിശേഷതകൾ ഉണ്ട്. അതിൻ്റെ ദ്രാവകാവസ്ഥയ്ക്കും വൈദ്യുത ചാലകതയ്ക്കൊക്കെ കാരണം ഈ പോളാർ നേച്ചറാണ്. അപ്പോൾ മീനാക്ഷി ചോദിച്ചത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിൻ്റെ കഴിവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണിത്. ഇവിടെ കാണിച്ചത് ഹൈഡ്രജൻ ഫ്ലൂറൈഡാണ്. ഇവിടെ ഹൈഡ്രജന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവും ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകൾ ഫ്ലൂറിൻ്റെ സമീപത്തേക്ക് ആയിരിക്കുമെന്നതുകൊണ്ടാണ് ഭാഗികമായ നെഗറ്റീവ് ചാർജ് ഡെൽറ്റ നെഗറ്റീവ്, ഹൈഡ്രജൻ്റെ സ്ഥാനത്താകത്തെ ഭാഗികമായ പോസിറ്റീവ് ചാർജ് ഡെൽറ്റ പോസിറ്റീവ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുണ്ട്, 1 മുതൽ 4 വരെയുള്ള സംഖ്യകളുണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ വച്ചുകൊണ്ട് നമുക്ക് ഒരു സംയുക്തം അയോണികമാണോ സഹസംയോജകമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അത് തീർച്ചയായിട്ടും പരീക്ഷിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ്. രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഒരാറ്റത്തിന് ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലും മറ്റതിന് കുറവും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അയോണിക സംയുക്തമായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ സഹസംയോജക ബന്ധനമാവും ഉണ്ടാവുക. ആ രീതിയിൽ ഏത് ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇൻ ദ ഗിവൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ മീനാക്ഷി. ഓക്കെ, അപ്പം മീനാക്ഷിക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു, കാരണം കോൾ ഡ്രോപ്പ് ആയി. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ സാർ, ഇപ്പോൾ ചോദ്യത്തിലേക്ക് പോകുന്ന മുമ്പ് ഒരു കോളും കൂടി ഉണ്ട് നമുക്ക്. ഹലോ. ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. അഞ്ജലി, ആലപ്പുഴ. അഞ്ജലി, ആലപ്പുഴ. അപ്പം വേഗ സംശയം ചോദിച്ചോളൂ. അല്ല, ഒരു കാര്യം നമ്മള് റിപ്പീറ്റ് ചെയ്യുന്നതിന് മോളെ ഒരു കാര്യം ചെയ്യുവോ, അഞ്ജലി നാളെ രാവിലെ നമുക്ക് ഇതേ എപ്പിസോഡിന്റെ റീടെലികാസ്റ്റ് ഉണ്ട്, 6:30 മുതൽ 8:30 വരെ. അപ്പൊ ഒന്ന് കാണണേ. ഇതേ ചോദ്യം നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ മറ്റേ ഈ ഒരു ഇത് തന്നിട്ട് ആദ്യത്തെ ഏത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ എഴുതാന്ന് ചോദിക്കത്തില്ലേ? ഏത് ഇത് തന്നിട്ട് ഏതാണ് എഴുതാൻ ചോദിക്കുന്നത്? സ്പഷ്ടമായിട്ട് പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി എഴുതാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞേ. പറഞ്ഞോളൂ. ആ പറയാം. ഒരു ഇത് തന്നിട്ട് എന്താണ് ഇപ്പൊ ഇപ്പൊ പ്രൊപ്പൈൻ ഒരു സൈഡ് തരത്തില്ലേ, ഒരു ചെയിൻ തന്നിട്ട് CH3CH4CH3Cl, അതിന്റെ ഫുൾ നെയിം എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോ എങ്ങനെയായിരുന്നു? മനസ്സിലായി. ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരിടുന്നതാണ് ചോദിച്ചത് അല്ലേ? ഒരു വട്ടം നമ്മള് മോളെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതെ, നമ്മളിത് ഒരെണ്ണം ഒന്ന് കേട്ടോളൂ. അതായത് നമ്മള് നേരത്തെ നമ്മള് പറഞ്ഞ അനുസരിച്ചിട്ട് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. കാർബൺ ചെയിൻ, നീളമുള്ള കാർബൺ ചെയിൻ. ഇവിടെ 1, 2, 3, 4 കാർബൺ ആറ്റമുണ്ട്, തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ്, കാരണം ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുണ്ട്, അതുപോലെ ഒരു ക്ലോറിൻ ആറ്റവും ഉണ്ട്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇത് റെയറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് ലോവസ്റ്റ് നമ്പർ, ചെറിയ സ്ഥാനവില കിട്ടത്തക്ക വിധത്തിൽ കാർബണിന് നമ്പർ ചെയ്യണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നീളമുള്ള കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. അതിന് ഇടത്തു നിന്ന് വലത്തോട് നമ്പർ ചെയ്യാം, വലത്തു നിന്ന് ഇടത്തോട് നമ്പർ ചെയ്യാം. ഇവിടെയാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് പോയിട്ട് വലത്തോട്ടാകാം, ഇടത്തോട്ടാകാം. ഏത് തരത്തിൽ വേണമെങ്കിലും 2-3 പ്രാവശ്യം നിങ്ങൾ വേണമെങ്കിൽ എഴുതി നോക്കണം. അങ്ങനെ നമ്പർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോങ്ങസ്റ്റ് പോസിബിൾ ചെയിൻ കിട്ടും. ദാ ഇവിടെ ലോങ്ങസ്റ്റ് പോസിബിൾ ചെയിൻ 4 ആണ്. അതുകൊണ്ട് ബ്യൂട്ടാൻ ആൽക്കഹോളിന് OH ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കേണ്ടത് കൊണ്ട് അതിനാണ് ഫസ്റ്റ് കാർബണാറ്റം. അതുകൊണ്ട് അതിന് ആൽക്കഹോളിന് പേരിടുന്നത് എങ്ങനെയാണ്? ബ്യൂട്ടാൻ 1-ഓൾ. പൊസിഷൻ OHന്റെ പൊസിഷൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യണം. ആൽക്കഹോൾ എന്നുള്ളതിൻ്റെ OL ചേർക്കണം. ഇനി 3-ാമത്തെ കാർബണിലാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ നമ്പർ 3-3 ക്ലോറോ ബ്യൂട്ടാൻ 1-ഓൾ. അതുപോലെ ഇവിടെ ഡബിൾ ബോണ്ടും നിബന്ധനവും
ഒരു ബ്രാഞ്ചും കൂടെ ഒരു ശാഖയും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത് ഡബിൾ ബോണ്ടുള്ള കാർബണാറ്റത്തിലാണ്. ഒന്നിനും രണ്ടിനും ഇടയിലാണ് ഡബിൾ ബോണ്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് കാർബണാറ്റത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് നാലാണ് ഇവിടെ മൊത്തം കാർബണാറ്റം, അല്ലെങ്കിൽ ചെയിനിൽ ലോങ്ങസ്റ്റ് ചെയിനിൽ നാലാണുള്ളത്. അതുകൊണ്ട് പേരൻ്റ് എന്ന് പറയുന്നത്, പേരൻ്റ് ചെയിൻ എന്ന് പറയുന്നത് ബ്യൂട്ട് വൺ ഈൻ എന്നതാണ് ഇവിടുത്തെ പേരൻ്റ് കോമ്പൗണ്ട്. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ മീഥായിൽ, ഒരു കാർബണാറ്റമുള്ളതുകൊണ്ട് മീഥായിൽ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ത്രീ മീഥൈൽ ബ്യൂട്ട് വൺ ഈൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നാളെ മറക്കാതെ റിപ്പീറ്റ് കാണണം കേട്ടോ രാവിലെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ പോകാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ഇവിടെ മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മോളാർ സൊല്യൂഷൻ, വൺ മോളാർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. വൺ മോൾ എൻ എ സി എൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വൺ മോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മോൾ പെർ വൺ ലിറ്റർ. ഒരു ലിറ്ററിനകത്ത് ഒരു മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ മാസിന് ഈക്വലാണ്. 58.5 ആണ് എൻ എ സി എല്ലിൻ്റെ മോളിക്കുലാർ മാസ്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23, ക്ലോറിൻ 35.5, രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 58.5. ഇത് ഒരു മോളാണ്. ഇത് ഒരു ലിറ്ററിലാണെങ്കിൽ, ഒരു ലിറ്റർ സൊല്യൂഷനിലാണെങ്കിൽ ഈ സൊല്യൂഷൻ, അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ട സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ വേണം. ഇനിയും നമുക്ക് 500 ml സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ, വൺ മോളാർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പകുതിയാക്കി പകുതിയാക്കി കൊണ്ടുവരണം. ഇവിടെ നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ഇതൊന്നും അറിയേണ്ട നിർബന്ധമില്ലെങ്കിൽ ഇതാ ഇവിടെ നോക്കാം. ഒരു ലിറ്റർ വാട്ടർ അല്ലെങ്കിൽ സോൾവെൻ്റ് എടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത്, പകരം അതിൽ കുറച്ച്, ഒരു ലിറ്ററിൽ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് സോഡിയം ക്ലോറൈഡ്, ആ പറഞ്ഞ 58 ഒരു മോളാണെങ്കിൽ 58.5 gram സോഡിയം ക്ലോറൈഡ് എടുത്തതിന് ശേഷം അതിൽ ലയിക്കത്തക്ക വിധത്തിൽ വെള്ളം ചേർത്ത് അല്ലെങ്കിൽ സോൾവെൻറ്റ് ചേർത്ത് ലയിപ്പിക്കുക. അതിനുശേഷം ഒരു ലിറ്ററാക്കി മാറ്റുക, അല്ലെങ്കിൽ വോളിയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്നത് ഇങ്ങനെ രണ്ട് ചിത്രം തന്നിട്ട് വേണം ചോദിക്കാം. ഒരു ലിറ്ററിലേക്ക് 58.5 gram സോഡിയം ക്ലോറൈഡ് എടുത്തിടുന്നു, അല്ലെങ്കിൽ കുറച്ച് അതിനേക്കാൾ 500 ml എടുത്തിട്ടതിന് ശേഷം ഒരു ലിറ്റർ ആക്കുന്നു, ഇതിലേതാണ് ശരി എന്നുള്ളത്. അപ്പോൾ വോളിയത്തിൽ ചെറിയ വ്യത്യാസം വരും. അതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢതയിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ സർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? എന്താണ്? സുധി. സുധി എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഇത്തിരി ഉറക്കെ സംസാരിക്കണം കേട്ടോ. ഓക്കെ, വേഗം സംശയം ചോദിച്ചോളൂ. എഥനോൾ മോളെ, ഇതിപ്പോ ജസ്റ്റ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലത്തെ റിപ്പീറ്റ് ടെലികാസ്റ്റ് കാണുമോ? ആ, എന്നാ വേഗം ചോദിച്ചോ മോളെ. ആ ചോദ്യം ഒന്നുകൂടെ വ്യക്തമായി പതുക്കെ ഒന്ന് പറയോ. ഉൽപ്രേരകത്തിന്, അത് അമോണിയ നിർമ്മാണത്തിൻ്റെതായാലും ഏത് തരത്തിലുള്ള ഉപയദിശാ പ്രവർത്തനത്തിലും ആ ഉൽപ്രേരകത്തിന് വഹിക്കാനുള്ള ധർമ്മം ഒന്ന് തന്നെയാണ്. സാധാരണ നമുക്കറിയാം ഉൽപ്രേരകമെന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ്, സ്വയം മാറ്റത്തിന് വിധേയമാകാതെ. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഉൽപ്രേരകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഉപയദിശാ പ്രവർത്തനത്തിൽ, അതായത് അമോണിയയുടെ നിർമ്മാണം ഒരു ഉപയദിശാ പ്രവർത്തനമാണ്. അതിൽ പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവുമുണ്ട്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനുമുണ്ട്. ഈ രണ്ട് റിയാക്ഷനെയും പുരോ പശ്ചാത്പ്രവർത്തനങ്ങളെ ഉൽപ്രേരകം തുല്യമായി വേഗത വർദ്ധിപ്പിക്കുന്നു. ഈക്വലി, ഈക്വലായിട്ട്, തുല്യമായിട്ട് വേഗത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ള നേട്ടമെന്ന് പറയുന്നത് സന്തുലനാവസ്ഥ, ഇക്വിലിബ്രിയം വളരെ വേഗത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. അമോണിയയുടെ നിർമ്മാണത്തിലെ, വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പോഞ്ചി അയൺ, സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പ്. അതേപോലെ തന്നെ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ അതിന് കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ എന്നാണ് പറയുന്നത്. അവിടെ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്
വനേഡിയം ബെൻഡ് ഓക്സൈഡാണ്. ഇവിടെ എല്ലാം ഉൽപ്രേരകങ്ങൾ ചെയ്യുന്നത് ഒരേപോലെ പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സുധി, അപ്പോ നന്നായിട്ട് റിവൈസ് ചെയ്യട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അവസാനത്തെ അധ്യായത്തില് പരീക്ഷണം ചെയ്ത് നോക്കാൻ കഴിയുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ഒന്നാണ് സാമ്പിളുകൾ. പ്രധാനമായിട്ടും പ്രമേഹ രോഗികളുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് തിരിച്ചറിയുന്നതിനുള്ള രീതി വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് വളരെ ലളിതമാണ്. ഇതിന് ഉപയോഗിക്കുന്ന ബെനഡിക്റ്റ് സൊല്യൂഷൻ എന്ന ലൈൻ, ബെനഡിക്റ്റ് സൊല്യൂഷൻ, ഏത് സാമ്പിളിലാണോ ഗ്ലൂക്കോസിൻ്റെ അംശം പരിശോധിക്കേണ്ടത് ആ സാമ്പിൾ കരുതണം. ഒരു 5 ml, ഏകദേശം ഒരു 5 ml ബെനഡിക്റ്റ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിൽ ഏകദേശം ഒരു 8 drops അല്ലെങ്കിൽ ഏകദേശം തുല്യ അളവ് സാമ്പിൾ ചേർക്കുക. കുറേ സമയം നന്നായിട്ട് തിളയ്ക്കുന്നവരെ ചൂടാക്കുക, തണുപ്പിക്കുക. ഇത്രയുള്ള പ്രൊസീജിയർ. ഷുഗറിൻ്റെ അളവനുസരിച്ച് ലായനിക്ക് നിറ വ്യത്യാസം ഉണ്ടാവും. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. സാധാരണ വിബ്ജ് എളുപ്പമുണ്ട്, വിബ്ജിയോർ എന്ന് പഠിച്ചിട്ടുണ്ട്. പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ അതേ നിറം തന്നെ. ബ്ലൂ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, ബെനഡിക്റ്റ് ലായനിയുടെ നിറം ബ്ലൂ ആണ്, ഷുഗർ ഒട്ടും തന്നെ ഇല്ല, 0%. ഗ്രീൻ ആണെങ്കിൽ ഒരു 0.5%, ചെറിയ രീതിയിൽ 0.5%, 0.5 വെച്ച് കുട്ടികൾ കിട്ടും. യെല്ലോ ആണെങ്കിൽ 1%, ഓറഞ്ച് ആണെങ്കിൽ 1.5%, 2%, അതിന് മുകളിൽ എല്ലാം നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ, റെഡിഷ് ബ്രൗൺ കളറാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇങ്ങനെ നിറവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷുഗറിൻ്റെ അളവ് എത്രയാണ് തിരിച്ചറിയാം. ഇത് ലാസ്റ്റ് അധ്യായത്തിൽ ഒരു പരീക്ഷണമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല ബെനഡിക്റ്റ് സൊല്യൂഷൻ എന്തിനുപയോഗിക്കുന്നു എന്നത് അറിഞ്ഞിരിക്കണം. അവസാനത്തെ അധ്യായത്തിൽ കുറേ ടേംസ് ഉണ്ട്, അത് ചേരുമ്പടി ചേർക്കാനും മറ്റും ചോദിക്കാറുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുമാണ്. അതുകൊണ്ട് ചേരുമ്പടി ചേർക്കാനൊക്കെ ബെനഡിക്റ്റ് സൊല്യൂഷൻ, ക്ലിനിക്കൽ ടെസ്റ്റ്, ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം എന്നിങ്ങനെ ഉള്ള പദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് അങ്ങനെ ഇത് അടുത്ത എക്സ്പെരിമെൻ്റ് തന്നെ കൊടുക്കാം. സാധാരണ ഈ പരീക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ചാൻസ് ഉള്ളതാണ് രസതന്ത്ര ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്താണ്? ഫിൻസിയ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലോ ഫിൻസിയ. ഓക്കെ, എവിടുന്ന വിളിക്കുന്നേ? വയനാട്ടിൽ നിന്ന്. വയനാട്ടിൽ നിന്ന്. അപ്പൊ വേഗം സംശയം ചോദിച്ചോളൂ. ഹലോ സർ, ചോദിക്കോ. FeCl2, FeCl3 എന്നിവ ഇരുമ്പിന്റെ 2 സംയുക്തങ്ങളാണ്. ഇവയിലെ ഇരുമ്പിന്റെ അയോണുകൾ യഥാക്രമം Fe2+, Fe3+ എന്നിങ്ങനെയാണ്. Fe2+, Fe3+ എന്നീ അയോണിന്റെ സ്പെഷ്യൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇങ്ങനെ അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആറ്റത്തിൻ്റെ, അതായത് Fe2+ പകരം നമ്മൾ എഴുതേണ്ട Fe ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ ആദ്യം നമ്മൾ എഴുതേണ്ടത്. Fe ഇലക്ട്രോൺ വിന്യാസം എഴുതണം. അപ്പോൾ ഇവിടെ Fe ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ 2 മാർഗമാണ് ഉള്ളത്. അതായത് ഒന്ന്, അതിൻ്റെ അയോൺ അറ്റോമിക് നമ്പർ അറിയണം. Fe അറ്റോമിക് നമ്പർ 26 ആണ്. Fe അറ്റോമിക് നമ്പർ 26 ആണ്. ദാ ഇവിടെ ഡി എന്ന് പറയുന്നത് കൂട്ടിയെടുത്ത് കഴിഞ്ഞത് അയണിൻ്റെ Fe അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേ ഇതാണ് Fe കോൺഫിഗറേഷൻ. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കത്തുള്ളൂ. Fe2+ വരുമ്പോഴത്തേക്ക് ആദ്യം എപ്പോഴും ഇലക്ട്രോൺ പോകുന്നത് ഔട്ടർ ഷെല്ലിൽ നിന്നുമാണ്, ബാഹ്യ ഷെല്ലിൽ നിന്നുമാണ്. ഇവിടുത്തെ ബാഹ്യ ഷെല്ലെന്ന് പറയുന്നത് നാലാമത്തെ ഷെല്ലിലുള്ള എസ് സബ്ഷെല്ലാണ്. അപ്പോൾ ഇവിടുത്തെ 2 ഇലക്ട്രോൺ അങ്ങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷനാണ് 3d6 എന്ന് വരും. ബാക്കി ഇത്രയുണ്ട്, വൺ
1s2 മുതൽ 3d6 വരെ. ഇതില്ല, 4s2 ഇല്ല. ഇതാണ് Fe2+ കോൺഫിഗറേഷൻ, 4s2 ഇല്ലാതെ. ഇനിയും Fe3+ കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ 4s ൽ നിന്നും രണ്ടും 3d6നകത്തുള്ള ഒരെണ്ണവും കൂടെ അങ്ങ് പോയി. അങ്ങനെ 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് D3 അയോണായിട്ട്, അതായത് D3 Fe3+ അയോണായിട്ട് പറയാം. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് Fe2+ അയോൺ ഉണ്ടാകുമ്പോൾ എവിടുന്ന് ഒക്കെയാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്? 4s ലെവലിലുള്ള 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. 4s സബ്ഷെല്ലിലെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടാണ് Fe2+ ഉണ്ടാകുന്നത്. അതുപോലെ Fe3+ ഉണ്ടാകുന്നത് 4s ലെ 2 ഇലക്ട്രോണും 3d-ൽ നിന്നും 1 ഇലക്ട്രോണും കൂടി ചേർന്ന് 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് Fe3+ അയോൺ ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ, വ്യക്തമായോ? ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ. ഓക്കെ സർ, നമ്മൾ ചോദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു, ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഒരു എക്സ്പെരിമെന്റ്, എക്സ്പെരിമെന്റിൽ സൾഫേറ്റ് ലവണങ്ങൾ തിരിച്ചറിയാം. പ്രധാനമായും 3 ലവണങ്ങൾ തിരിച്ചറിയാനാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ സിലബസിൽ ഉള്ളത്. ഒന്ന് സൾഫേറ്റുകൾ തിരിച്ചറിയുക, ക്ലോറൈഡുകൾ തിരിച്ചറിയുക, നൈട്രേറ്റുകൾ തിരിച്ചറിയുക. ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു ലവണം സൾഫേറ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഈ ലവണങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ലവണവും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്നുള്ളതാണ്. സൾഫേറ്റ് ആണെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള രസതന്ത്രം, ബേരിയം ക്ലോറൈഡ് സൾഫേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ബേരിയം സൾഫേറ്റ് എന്ന ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവും. അതുകൊണ്ട് തന്നിരിക്കുന്ന ലവണത്തിൻ്റെ ലായനി തയ്യാറാക്കുക, ബേരിയം ക്ലോറൈഡ് ലായനി ഒഴിക്കുക. അതാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. ടേക്ക് ദ സാൾട്ട് സൊല്യൂഷൻ, ആഡ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ബേരിയം ക്ലോറൈഡാണ് റിയേജൻറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. എ വൈറ്റ് പ്രിസിപിറ്റേറ്റ് ഈസ് ഒബ്ചൈൻഡ്. തീർച്ചയായിട്ടും വൈറ്റ് പ്രിസിപിറ്റേറ്റ് ഉണ്ടായ സൾഫേറ്റ് ആണ് എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല, സൾഫേറ്റിൻ്റെ സാന്നിധ്യം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചില കാർബണേറ്റുകൾ, പൊട്ടാസ്യം, അതുപോലെ സോഡിയം, അമോണിയം, ഇതുപോലെ ജലത്തിൽ ലയിക്കുന്ന ഇവയുടെ കാർബണേറ്റുകൾ ബേരിയം ക്ലോറൈഡുമായി പ്രവർത്തിച്ച് ബേരിയം കാർബണേറ്റ് ഉണ്ടാകും. അതും വെളുത്ത ആവിഷ്കൃതമാണ്. അപ്പോൾ ഉണ്ടായത് കാർബണേറ്റ് ആണോ സൾഫേറ്റ് ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് കിട്ടിയ വൈറ്റ് പ്രിസിപിറ്റേറ്റിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു നോക്കുക. കാരണം കാർബണേറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ അത് ലയിക്കും. ഇറ്റ് വിൽ ഡിസോൾവ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലിബറേറ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. സൾഫേറ്റ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരിക്കലും സൾഫേറ്റ് വിൽ നെവർ ഡിസോൾവ് ഇൻ HCl. ഇപ്പോൾ ഇത്ര കൂടുതൽ വേണമെന്നില്ല. റിയജനൻ്റെ പേര്, ബേരിയം ക്ലോറൈഡ് ലവണ ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും സൾഫേറ്റ് ആണെന്ന് ഉറപ്പിക്കാം. ഇത് ചേരുമ്പിടി ചേർക്കാനും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ലിസ്റ്റ് തന്നതിന് ശേഷം സൾഫേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉപയോഗിക്കും, പരീക്ഷണ ക്രമം എഴുതുക എന്നിങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലോറൈഡിനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, നേരത്തെ ബേരിയം ക്ലോറൈഡ് സൾഫേറ്റിന് ബേരിയം ക്ലോറൈഡ്, ഇതിന് സിൽവർ നൈട്രേറ്റ്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുമ്പോൾ സൾഫേറ്റിന് ബേരിയം ക്ലോറൈഡ്, ക്ലോറൈഡിന് സിൽവർ നൈട്രേറ്റ്. കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ ക്ലോറൈഡിന് ബേരിയം ക്ലോറൈഡ് എന്നങ്ങ് എഴുതി വെച്ചു. ഇവിടെയും ക്ലോറൈഡ് ഉണ്ടല്ലോ, തന്നിരിക്കുന്ന റിയേജൻറ്റിലും ക്ലോറൈഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലോറൈഡിനെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ചേർക്കേണ്ട വസ്തു സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വെളുത്ത അവക്ഷിപ്തം കിട്ടുകയാണ് നേരത്തെ ഉള്ളതുപോലെ തന്നെ. ഇവിടെ ചേർക്കേണ്ടത്, അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ ക്ലോറൈഡിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. സ്ഥിരീകരിക്കുവാൻ കഴിയില്ല, സ്ഥിരീകരിക്കണമെങ്കിൽ ഇതിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കണം. ഇവിടെ അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വെളുത്ത അവക്ഷിപ്തം പൂർണ്ണമായിട്ടും ഡിസോൾവ് ചെയ്ത് നല്ല ക്ലിയർ സൊല്യൂഷൻ ഉണ്ടാവും. ഇതാ, ഇതാണ് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ടെസ്റ്റിനകത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, തത്സമയം 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. വിഘ്നേഷ്. എവിടുന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. എക്സ്പെരിമെന്റ്സ് ഒക്കെ നോക്കിയോ? നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കേ, ചോദിച്ചോളൂ. ഓർഗാനിക് കോമ്പൗണ്ട്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞിരുന്നു. മോനെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ എപ്പിസോഡ് മൊത്തം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഈ എപ്പിസോഡ് മുഴുവനായി കാണുക. സൈക്ലിക് കോമ്പൗണ്ട്സിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിരുന്നു. സൈക്ലിക് കോമ്പൗണ്ട്സിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്.
അത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതാ നോക്കാം. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് സൈക്ലി കോമ്പൗണ്ട്സ് ആണ്. സൈക്ലി കോമ്പൗണ്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ബെൻസീനാണ്. അത് ബെൻസീൻ്റെ മറ്റൊരു തരത്തിൽ രേഖപ്പെടുന്നതിനാണ് C6H6 എന്നാണ് ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 6 കാർബണാറ്റവും 6 ഹൈഡ്രജനാറ്റവും ഉണ്ട്. അതുപോലെ തന്നെ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ദ്വിബന്ധനവുമുണ്ട്. ഇത് അതിൻ്റെ സ്ട്രക്ചർ ഫോർമുല. അതിനെ സിംപ്ലിഫൈഡ് ഫോർമുല ആയിട്ട് ഈ രണ്ട് തരത്തിൽ എഴുതാം. നമുക്ക് ഇത് രണ്ടുമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതാ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ എടുത്ത് മാറ്റിയിട്ട് പകരം OH ഗ്രൂപ്പ് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ന് പറയുന്നത് ഫീനോളാണ്. C6H5 H6നകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് OH, ഇവിടെ നിന്നാണ് ഒരു ഹൈഡ്രജൻ മാറ്റിയത്. ഇപ്പോൾ ഇവിടെ കാർബണുണ്ട്, C6H5OH ഫീനോൾ. അപ്പോൾ ഇത് തന്നിട്ട് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് എഴുതാൻ കഴിയില്ല, കാരണം ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പടെ ഓ. അപ്പോൾ ഇവിടെയൊക്കെ ആരുണ്ടെന്നാണ്, ഇവിടെ എല്ലാം ഓരോ CH ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഫീനോൾ. ഇനി ഇതിന് പകരം മറ്റൊരെണ്ണം നോക്കുക, OH പകരം ഹൈഡ്രജന് പകരം CH3 മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ പേര് മീഥൈൽ ബെൻസീൻ എന്ന് പറയാം. ടൊളുവിൻ എന്നാണ് അതിൻ്റെ പേര്, C6H5CH3. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ടൊളുവിൻ്റെ മോളിക്കുലർ ഫോർമുല C6H5CH3 അല്ലെങ്കിൽ C7H8 എന്ന് നമുക്ക് എഴുതാം. ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം, ബെൻസീനും ടൊളുവിൻ്റെയും മോളിക്കുലർ ഫോർമുല തമ്മിലുള്ള വ്യത്യാസം, ഒരു കാർബൺ ഇവിടെ കൂടുതലുണ്ട്, രണ്ട് ഹൈഡ്രജൻ കൂടുതലുണ്ട്. അതായത് ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ് ടൊളുവിനും ബെൻസീനും തമ്മിലുള്ള. നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസം അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ, അംഗങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ അത് ഹോമലോഗുകളാണ്, ഹോമലോഗ സീരീസാണ്. അപ്പോൾ ടൊളുവിൻ്റെ ബെൻസീൻ്റെ തൊട്ടടുത്ത ഹോമലോഗാണ് ടൊളുവിൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഈ CH3 പകരം അനിലീൻ കിട്ടണമെങ്കിൽ ഇവിടെ NH2 ചേർത്താൽ മതി. COOH കാർബോക്സിലിക് ഗ്രൂപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് ബെൻസോയിക് ആസിഡായിരിക്കും. ക്ലോറിൻ ചേർത്ത് കഴിഞ്ഞാൽ അത് ക്ലോറോബെൻസീൻ ആയിരിക്കും. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയിട്ട് ബെൻസീൻ റിങ്ങിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന അത്രയും കോമ്പൗണ്ട് ഉണ്ടായ സ്ട്രക്ചർ എഴുതാൻ സാധിക്കുമെന്ന് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ ഓക്കെ വിഘ്നേഷ്, അപ്പൊ നന്നായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, നമ്മളപ്പോ വീണ്ടും ഒരു എക്സ്പെരിമെന്റിലേക്കാണ് പോയത്. നേരത്തെ നമ്മൾ പറഞ്ഞ സിൽവർ നൈട്രേറ്റിൻ്റെ ക്ലോറൈഡിനെ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രം മതി, NaCl+AgNO3. അപ്പോൾ ഇത് ഡബിൾ ഡീകമ്പോസിഷൻ പോലെ ഒരു റിയാക്ഷൻ ആണ്. മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, NaNO3AgCl എന്നായിട്ട് മാറും. NaCl ഇവിടെ ഈ Agക്ക് പകരം ഇവിടെ Naയാണ് വരേണ്ടത്. NaNO3AgCl പരസ്പരം ലവണങ്ങളെ വെച്ച് മാറ്റിക്കൊണ്ടാണ് ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത്. നൈട്രേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫേറ്റ്, ക്ലോറൈഡ്, അതുപോലെ നൈട്രേറ്റ്, തന്നിരിക്കുന്ന ഒരു ലവണം നൈട്രേറ്റ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ബ്രൗൺ റിങ് ടെസ്റ്റ്. ബ്രൗൺ റിങ് ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, തത്സമയം ആ സമയത്ത് പുതുതായി തയ്യാറാക്കിയ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ വേണം. പിന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഗാഡ സൾഫ്യൂരിക് ആസിഡ്. ലവണ പ്രവർത്തന ക്രമം ഇതാണ്, ലവണ ലായനി തയ്യാറാക്കുക, ഏകദേശം തുല്യ അളവ് ഫെറസ് സൾഫേറ്റ് ലായനി ചേർത്ത് കുലുക്കുക, അല്പസമയത്തിന് ശേഷം ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിലൂടെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. ഒരിക്കലും ടെസ്റ്റ് ട്യൂബ് അനങ്ങരുത്, വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നൈട്രേറ്റ് ആണെങ്കിൽ ഈ ലായനികൾ ചേരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ബ്രൗൺ റിങ്ങിലുള്ള ബ്രൗൺ നിറത്തിലുള്ള റിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് ബ്രൗൺ റിങ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യുന്ന പ്രവർത്തന ക്രമം എന്താണ്, ആവശ്യമായ രാസവസ്തുക്കൾ എന്താണ് എന്നൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ലവണങ്ങൾ എല്ലാ ലവണങ്ങളോട് ചേർത്ത് ടേബിളാർ ഫോമിലൊക്കെ മാച്ച് ചെയ്യാൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്, മോഡൽ എക്സാമിനേഷൻ അല്ല, ജനറൽ പരീക്ഷയ്ക്ക് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ.
ഇത് നേരത്തെ നമ്മുടെ വിഘ്നേഷ് ചോദിച്ച ഒരു ചോദ്യമാണ്. വിഘ്നേഷിന്റെ ചോദ്യം വിഘ്നേഷ് കേൾക്കുന്നുണ്ടാവും. വിഘ്നേഷിന്റെ ചോദ്യം ഓർഗാനിക് രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഓർഗാനിക് രാസപ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് അഞ്ചെണ്ണമാണ്. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന്, ആ പ്രവർത്തനം തിരിച്ചറിയാൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. രണ്ടാമത്തേത്, ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണെന്ന് അറിയണം. ഇത് ഉൽപ്പന്നം എഴുതാനും ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ചെയ്യാനും ചോദിക്കാം. ആ വിഭാഗത്തിൽ വരുന്ന ഒരു രാസപ്രവർത്തനം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, സാധാരണ ആദേശ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനം നോക്കിയാൽ മനസ്സിലാവും. പൂരിത സംയുക്തമാണ് ആദേശ രാസപ്രവർത്തനത്തിൽ. ഹലോ, 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 സ്വാഗതം. ആരാണ്? എന്റെ പേര് ആതിര. ആതിര, ആതിര എവിടുന്ന് വിളിക്കുന്നു? തൃശ്ശൂര്. അപ്പം വേഗം സംശയം ചോദിച്ചോളൂ. ഹലോ സാർ, ചോദിക്കൂ, ചോദിക്കൂ. ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും അതൊക്കെ പറഞ്ഞു. ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ആതിര, ഈ കാണുന്നത് ഒരു ഉഭയദിശ പ്രവർത്തനം. ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇംഗ്ലീഷ് മീഡിയം അല്ലേ ആതിര? ഇംഗ്ലീഷ് മീഡിയം അല്ലേ? There are two types of chemical reaction. ഇവിടെ reversible reaction. You see, reversible reaction means in chemical reaction the reactants changes into products and products changes back into reactants. Reaction takes place on both directions. അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറുന്നു, ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകമായി മാറുന്നു. അങ്ങനെയുള്ള റെയറായിട്ടുള്ള രാസപ്രവർത്തനങ്ങളാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. മലയാളം മീഡിയക്കാർ ഉഭയദിശാ പ്രവർത്തനം. ഇതിൽ ഫസ്റ്റ് റിയാക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ റിയാക്ടൻസ് ചേഞ്ചസ് ഇൻ ടു പ്രോഡക്ട്സ്. ആ റിയാക്ഷനാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എച്ച് ടു പ്ലസ് ഐ ടു ഗീസ് ടു ചൈ ടു എച്ച് ഐ, ഇറ്റ്സ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. സിമ്പിൾ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. എച്ച് ടു പ്ലസ് ഐ ടു ഗീസ് ടു എച്ച് ഐ എന്നത് ഫോർവേഡ് റിയാക്ഷനാണ്. അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷനാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ടു എച്ച് ഐ, ദാറ്റ് മീൻസ് ദ പ്രോഡക്ട്സ് ഡീകമ്പോസസ് ഇൻ ടു റിയാക്ടൻസ് അഗെയിൻ. ടു എച്ച് ഐ ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഡബിൾ ആരോ, ഹാഫ് ആയിട്ടുള്ള ഡബിൾ ആരോ ചേർത്ത് സൂചിപ്പിക്കും. അപ്പോൾ റിയാക്ടൻസ് ഇൻ ടു പ്രോഡക്ട്സ് ഫോർവേഡ് റിയാക്ഷൻ, ദെൻ പ്രോഡക്ട്സ് ബാക്ക് ഇൻ ടു റിയാക്ടൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മറ്റു ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനാണ് ഇത് അറിയേണ്ടത്. ഏതാണ് ഫോർവേഡ് റിയാക്ഷൻ എന്നും ഏതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് തന്നെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗമായിരിക്കും ഫോർവേഡ് റിയാക്ഷനെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ റിയാക്റ്റൻസ് കൂടുതൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടെ പ്രോഡക്റ്റാണ് ഈ ഗ്രാഫിൽ, ഇത് സീറോയാണ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് തുടക്കത്തിൽ പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പ്രോഡക്റ്റ് കുറേശ്ശെ ഉണ്ടായിട്ട് അങ്ങനെയായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഫോർവേഡ് റിയാക്ഷനെയും ഇത് ബാക്ക്വേർഡ് റിയാക്ഷനെയും കൂടെ സൂചിപ്പിക്കുന്നു. ഇത് അതുപോലെ തന്നെ ഈ പോയിന്റിൽ എ എന്നോ ബി എന്നോ ഒക്കെ കൊടുത്തിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇവിടുത്തെ പ്രത്യേകത കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആകുന്നു. സോ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതാ ഇക്വിലിബ്രിയം കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ എല്ലാം കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. ഓൾവേസ് ദാറ്റ് സ്റ്റേറ്റ് കെപ്റ്റ്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് ചോദിക്കണം അതില് ഇനറ്റ് ഗ്യാസും അങ്ങനെ. നമ്മള് കുറച്ചു മുമ്പേ നമ്മള് ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് അല്ല സർ, ഡിസ്കസ് ചെയ്തതാണെങ്കിൽ കാണട്ടെ, കാരണം ബാക്കി കുട്ടികൾക്കും കൂടെ നമുക്ക് അവസരം കൊടുക്കാം. മോളെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ നാളത്തെ റിപ്പീറ്റ് എപ്പിസോഡ് ഒന്ന് കാണും. രാവിലെ 6:30 to 8:30 വരെ ഉണ്ട് നാളെ രാവിലെ. ഓക്കെ, അപ്പൊ ഇതേ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണുക കേട്ടോ. സിമെന്റ് സിമെന്റുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സിമെന്റിന്റെ വ്യാവസായിക ഉൽപാദനം നടത്തുന്നത് റോട്ടറി ഫർണസ്, റോട്ടറി ചൂള എന്നറിയപ്പെടുന്ന ഒരു ഫർണസിലാണ്.
ഉപയോഗിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ കക്കയും കളിമണ്ണും, കാൽസ്യം കാർബണേറ്റും ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ ആണ്. ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അസംസ്കൃത പദാർത്ഥങ്ങൾ ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിച്ച് ചെറിയ ചെറിയ കഷണങ്ങൾ കിട്ടും. അതിന് ക്ലിങ്കർ എന്നാണ് പറയുക. ഈ ക്ലിങ്കർ പൊടിച്ച് ജിപ്സം, CaSO4, കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം. ജിപ്സം ഏകദേശം 2% ജിപ്സം കൂടി ചേർത്ത് കിട്ടുന്ന ഉൽപ്പന്നമാണ് സിമൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്. എന്തിനാണ് ജിപ്സം സിമൻറ്റിൽ ചേർക്കുന്നത്? സിമൻറ്റിൻ്റെ സെറ്റിംഗ് ടൈംസ്, സിമൻറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജലം ചേർക്കുമ്പോൾ സിമൻറ്റ് കട്ടിയാകുന്നു. ഹൈഡ്രേഷൻ, ജലസംയോജനം എന്നാണ് പ്രക്രിയ അറിയപ്പെടുന്നത്. ഇവിടെ ലൈം സ്റ്റോൺ, ക്ലേ, ഇവ 1500 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ചൂടാക്കുമ്പോൾ സിമൻറ്റ് ക്ലിങ്കർ എന്ന ചെറിയ കട്ടകൾ കിട്ടുന്നു. ആ കട്ടയോടൊപ്പം ജിപ്സം കൂടി ചേർത്ത് പൊടിച്ച് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ സിമൻറ്റ് എന്ന് പറയുന്നത്. ഈ സിമൻറ്റിൻ്റെ ടു റെഗുലേറ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ്, അതിനാണ് നമ്മൾ ജിപ്സം ചേർക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തിനാണ് ജിപ്സം ചേർക്കുന്നത് എന്നതാണ്. ഓക്കെ ഓക്കെ മോളെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അധ്യായത്തിൽ ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില മേഖലകളുണ്ട്. ഒന്ന് ഇരുമ്പിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം, അതുപോലെ അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം, അതുപോലെ ഒരു അയിര് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണ്. ഇപ്പം പ്രധാനമായിട്ടും ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഓരോ ലോഹത്തിനും ധാരാളം ധാതുക്കളുണ്ടാവും. പല സംയുക്ത രൂപത്തിൽ ലോഹങ്ങൾ ഭൂമിയിൽ കണ്ടുവരുന്നുണ്ട്. എല്ലാ ധാതുക്കളും ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. വ്യാവസായികമായി ലോഹം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതുവിനെയാണ് നമ്മൾ അയിര് എന്ന് പറയുന്നത്. ഒരു അയിര് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ലോഹാംശം വളരെ കൂടുതലുണ്ടായിരിക്കണം. ലോഹ നിർമ്മാണ പ്രക്രിയ വളരെ എളുപ്പമായിരിക്കണം. ഈസിലി അവൈലബിൾ, എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില അയിരുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ് നിന്നാണ് ഇരുമ്പ് നിർമ്മിക്കുന്നത്. അത് കാർബൺ ഉപയോഗിച്ചുള്ള നിരോക്സീകരണമാണ്. ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫർണസ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം ആണ് എന്നുള്ളതാണ്. അത് ഒന്ന് Fe2O3, ഇരുമ്പിൻ്റെ കോൺസെൻട്രേറ്റഡ്, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത അയിരാണ്. അതോടൊപ്പം നിരോക്സീകരണത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് കോക്കാണ്. എങ്കിലും ഫർണസിനുള്ളിൽ വെച്ച് ഈ കോക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് സംയുക്തമായി മാറും. യഥാർത്ഥ നിരോക്സീകാരിയായിട്ട് കാർബൺ മോണോ കാണിച്ചിട്ടുണ്ട്, ടു ഗെറ്റ് കാർബൺ മോണോക്സൈഡ് വിച്ച് ആക്ട് ആസ് ദ റെഡ്യൂസിങ് ഏജന്റ്. അതിന് പുറമെ സാധാരണ അയിരുകളോടൊപ്പമുള്ള മാലിന്യങ്ങളെ ഗ്യാങ് എന്നാണ് പറയുക. ഈ ഗ്യാങ് നീക്കം ചെയ്യാനായി ചില പദാർത്ഥങ്ങൾ ചേർത്ത് കൊടുക്കും. ഇവ രണ്ടും കൂടെ പ്രവർത്തിച്ച് വളരെ എളുപ്പത്തിൽ ഉരുകുന്ന അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന പദാർത്ഥമായിട്ട് മാറും. അതിന് സാധാരണ നമ്മൾ സ്ലാഗ് എന്ന് പറയും. ഇപ്പോൾ സാധാരണ ടു റിമൂവ് ബേസിക് ഗ്യാങ് ആണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഗ്യാങ്ങിൻ്റെ രാസ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഫ്ലക്സ് ചേർക്കുക. ടു റിമൂവ് ബേസിക് ഗ്യാങ് വി യൂസ് ആസിഡിക് ഫ്ലക്സ്. ഇവിടെ ഇപ്പോൾ ഫ്ലക്സും ഗ്യാങ്ങും ചേർന്ന് പ്രവർത്തിച്ചുണ്ടാകുന്നത് സ്ലാഗാണ്. അത് ഈസിലി ഫ്യൂസിബിൾ ആണ്. സിലിക്കൺ ഡയോക്സൈഡ് ഒരു ആസിഡിക് ഫ്ലക്സ് ആണ്. കാൽസ്യം ഓക്സൈഡ് ആണ് സാധാരണ ബേസിക് സ്വഭാവമുള്ള ഒരു ഗ്യാങ് ആണെങ്കിൽ രണ്ടും കൂടെ പ്രവർത്തിച്ച് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാവും. നമ്മുടെ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ സിലിക്കൺ ഡയോക്സൈഡ് സാധാരണ മണലാണ് ഗ്യാങ്ങായിട്ടുണ്ടാവുക. അത് നീക്കാനായി കാൽസ്യം ഓക്സൈഡാണ് ആവശ്യം. അതിനുവേണ്ടി കാൽസ്യം കാർബണേറ്റ് ആണ് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ചേർത്തുനിന്ന് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാകും. ആ രാസസമവാക്യം ബ്ലാസ്റ്റ് ഫർണസിലെ രാസ സമവാക്യങ്ങൾ നൽകിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഉപചോദ്യങ്ങൾക്കാണ് ചാൻസ് കൂടുതൽ. ഇതുപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രാസ സമവാക്യങ്ങൾ തന്നിട്ടുണ്ടാകും. യഥാർത്ഥ നിരോക്സികാരി ഏത്, യഥാർത്ഥ നിരോക്സികാരി കാർബൺ മോണോക്സൈഡാണ്, അതെങ്ങനെ ഉണ്ടാകുന്നു, പിന്നെ സ്ലാഗ് ഏതാണ്, ഫ്ലക്സ് ഏതാണ്, സ്ലാഗ് രൂപീകരിക്കുന്ന പ്രവർത്തനം, ഏറ്റവും ചുവടെയുള്ള Ca+SiO2 gives CaSiO3, അതാണ് സ്ലാഗ് രൂപീകരണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപചോദ്യങ്ങൾക്കാണ് ചാൻസ് വളരെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ അടുത്ത ലോഹം എന്ന് പറയുന്നത് അലൂമിനിയമാണ്. അലൂമിനിയത്തിൻ്റെ ഓർ അയിര് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ചേർത്ത് പ്രവർത്തിപ്പിച്ചിട്ടാണ് അതിനകത്തുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കാം, ബോക്സൈറ്റിനെ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ലഭിക്കുന്ന പദാർത്ഥം എന്താണ്? ബോക്സൈറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിച്ചിട്ട് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാകുന്നു. ഇതിനകത്തു നിന്നും മാലിന്യങ്ങളെ അരിച്ച് വേർതിരിച്ചതിന് ശേഷം അതിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക.
അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലായനിയിലുള്ള അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അവക്ഷിപ്തപ്പെടും. ഇങ്ങനെ കിട്ടുന്ന അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ശക്തിയായി ചൂടാക്കിയിട്ട് അലൂമിന ലഭിക്കുന്നു, AL2O3. ഈ അലൂമിനയിൽ നിന്നുമാണ് അലൂമിനിയം നിർമ്മിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇലക്ട്രോളിസിസ്. കാർബൺ ആനോഡാണ് അവിടെ ഇലക്ട്രോളിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാഥോഡ് നടക്കുന്ന പ്രവർത്തനം നേരത്തെ പറഞ്ഞതാണ്. ആനോഡിൽ ഓക്സിജനാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത, ഈ കാർബൺ ആനോഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി സ്ഥാപിക്കേണ്ടത്. കാർബൺ ആനോഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോലൈറ്റിക് പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം ഷുഡ് ബി റീപ്ലേസ്ഡ് ഫ്രീക്വൻ്റ്ലി ബിക്കോസ് ഓക്സിജൻ ലിബറേറ്റഡ് ഫ്രം ദ ആനോഡ് ഓക്സിഡൈസസ് കാർബൺ ആനോഡ് ടു കാർബൺ ഡൈഓക്സൈഡ്. വൈദ്യവിശേഷം നടത്തുമ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന ഓക്സിജൻ കാർബൺ ആനോഡിനെ ഓക്സീകരിച്ച് കാർബൺ ഡൈഓക്സൈഡാക്കി മാറ്റുന്നത് കൊണ്ട് നമ്മൾ കൂടെ കൂടെ ഇതിനെ കാർബൺ ആനോഡിനെ മാറ്റി സ്ഥാപിച്ചു കൊണ്ടിരിക്കണം. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ഓർഗാനിക് രാസ പ്രവർത്തനങ്ങളിൽ ചില രാസപ്രവർത്തനം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിലെ അഡിഷൻ രാസപ്രവർത്തനം, അതുപോലെ പോളിമറൈസേഷൻ, മൂന്നാമത്തെ രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം. ശ്രദ്ധിക്കേണ്ട കാര്യം, പൂരിത സംയുക്തങ്ങളാണ് ആദേശ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നത്. നേരത്തെ കണ്ട സ്ലൈഡാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഇവിടെ മീഥേൻ CH4 എന്ന തന്മാത്രാ സൂത്രമുള്ള മീഥേൻ്റെ ഘടനയാണ് നൽകിയിട്ടുള്ളത്. ക്ലോറിനുമായി പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ഓരോ ഹൈഡ്രജൻ വീതം മാറി ആ ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് ക്ലോറിൻ വരുന്നു. ഇവിടെ ആ നാല് ഘട്ടങ്ങൾ, നാല് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് നാല് ഘട്ടങ്ങളിലായിട്ടാണ് രാസപ്രവർത്തനം നടക്കുന്നത്. ഈ രാസപ്രവർത്തനത്തിലെ ഉൽപ്പന്നം ഏതാണ് എന്ന് എഴുതാൻ കഴിയണം ഫുള്ള്. അല്ലെങ്കിലും ആദ്യം കാണുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ ആ കാണുന്ന രാസ സമവാക്യം തന്നു കഴിഞ്ഞാൽ അതൊരു ആദേശ രാസപ്രവർത്തനമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഉൽപ്പന്നം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. രാസപ്രവർത്തനം ഒരു ഭാഗത്ത് തന്നിട്ട് മറുഭാഗത്ത് ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇങ്ങനെ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാം. നേരത്തെ ഒരു കുട്ടി ചോദിച്ചത് വിഘ്നേഷാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ആദേശ രാസപ്രവർത്തനമുണ്ട്, അഡിഷൻ പ്രവർത്തനമുണ്ട്, പോളിമറൈസേഷനുണ്ട്, തെർമൽ ക്രാക്കിംഗ് ഉണ്ട്. തെർമൽ ക്രാക്കിംഗ് വളരെ ദൈർഘ്യമുള്ള നീളമുള്ള ഒരു സംയുക്തം. ഇപ്പോൾ കാണുന്നു, ഈ നീളമുള്ള ഒരു സംയുക്തം ഡെക്കെയിൻ, 8 കാർബൺ ആറ്റങ്ങളുള്ള ഒരു സംയുക്തമാണ്, സോറി 10 കാർബൺ ആറ്റങ്ങളുള്ള ഡെക്കെയിൻ എന്ന സംയുക്തമാണ്. അതിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അത് ലഘു സംയുക്തങ്ങളായിട്ട് ഒക്ടെയിൻ, 8 കാർബൺ ആറ്റമുള്ള ഒക്ടെയിനും അതുപോലെ 2 കാർബൺ ആറ്റമുള്ള എഥീനും, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 8, 2, 10 കാർബൺ ആറ്റം തന്നെ വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഉൽപ്പന്നം പൂരിത സംയുക്തമാണ്, രണ്ടാമത്തെ ഉൽപ്പന്നം അപൂരിത സംയുക്തമാണ്. സാധാരണ ക്രാക്കിംഗ് വഴിയാണ് കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള സംയുക്തങ്ങളെയൊക്കെ പെട്രോളൊക്കെ ആറ്റി മാറ്റുന്നത്. അങ്ങനെ വ്യാവസായിക പ്രാധാന്യമുള്ള രാസപ്രവർത്തനമാണ് ഇത്. തിരിച്ചറിയ ഈ തന്നിരിക്കുന്ന രാസപ്രവർത്തനം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണം. ഇതാണ് നേരത്തെ ഒരു കുട്ടി ചോദിച്ച ആ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിപ്പോ നമ്മളിപ്പോ എല്ലാ രാസപ്രവർത്തനങ്ങളും നമ്മളിപ്പോ പൂർണ്ണമായിട്ടുണ്ട്. അതുപോലെ ഈ തെർമൽ ക്രാക്കിംഗ് രാസപ്രവർത്തനം എഴുതുന്നതിന് വളരെ എളുപ്പമുണ്ട്. തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഇപ്പോൾ C10H22, ഇതിനകത്ത് 2 കാർബണാറ്റത്തിന് എടുത്തങ്ങ് മാറ്റുക, ബാക്കി 8 കാർബണാറ്റം ഉണ്ട്. 2 കാർബണാറ്റം എടുത്ത് മാറ്റിയെടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം ചേർക്കുക. അപ്പോൾ 2×4, അപ്പോൾ C2H4. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് സാർ പറഞ്ഞ ആൽക്കീൻ, ദ്വിബന്ധനമുള്ള അൺസാച്ചുറേറ്റഡ് ആയ സംയുക്തമാണ്. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള ഹൈഡ്രജൻ ഇവിടെ കൊടുത്താൽ മതി, 18. ഈ 18, 18, 4, 22. അതുപോലെ തന്നെ ഇവിടെ നോക്ക് CH40, 2 ഹൈഡ്രജൻ, ഒരു 2 കാർബണാറ്റം എടുത്ത് മാറ്റി C2, അതിൻ്റെ ഇരട്ടി C2H4. ഇതൊരു ഈഥീൻ ആൽക്കീനാണ്. ബാക്കിയുള്ള 14 ഇന്ന് 4 ഹൈഡ്രജൻ ആറ്റം മാറ്റിക്കഴിഞ്ഞാൽ 10 C4H10. ഇത് സാച്ചുറേറ്റഡ് ആണ്, ഇത് ബ്യൂട്ടെയിനാണ്. ഇതേപോലെ തന്നെ ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകളെന്ന് പറയുന്നത് ഇതിലെ ഏത് ഹൈഡ്രോ കാർബണാണോ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നൽകുന്ന താപനിലയ്ക്കനുസരിച്ച് മർദ്ദം, അതുപോലെ തന്നെ ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച്, അപ്പം ആ സാഹചര്യം അനുസരിച്ച് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതേപോലെ തന്നെ ഇതിനോട് ഒരു ചോദ്യം കൂടുണ്ട്, ഇതിൻ്റെ പ്രായോഗിക തെർമൽ ക്രാക്കിങ്ങിൻ്റെ പ്രായോഗിക ആവശ്യം എന്താണ്? അതായത് പെട്രോള് നിർമ്മിക്കുന്നതിന് വേണ്ടി, ഡീസലിൽ നിന്നും പെട്രോളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തെർമൽ ക്രാക്കിംഗ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഓരോ രാസപ്രവർത്തനത്തിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രാധാന്യം ഉള്ളതാണെന്നുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് വേഗം ഏറ്റവും പ്രാധാന്യമുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതുവരെ വരാത്ത
കൂട്ടുകാരും ചോദിക്കാത്ത ചില ചോദ്യങ്ങളാണ്. ലാസ്റ്റ് ചാപ്റ്ററിലുള്ള ഗ്ലാസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഗ്ലാസ് നിർമ്മിക്കുന്നതിന് സോഡാലെയും ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്, ഫ്ലിൻ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക് ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, ഇത്രയും ഗ്ലാസ്സാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അതിലെ സോഡാലെയും ഗ്ലാസ് നിർമ്മിക്കുന്നതിന് സിലിക്ക, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നീ ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുന്നത്. ഇത് 1500 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയതിന് ശേഷം ആ മോൾട്ടൺ ഗ്ലാസിനെ, ഉരുകിയ ഗ്ലാസിനെ തണുപ്പിച്ച് അല്ലെങ്കിൽ ഊതി വീർപ്പിച്ച് ആവശ്യമായ ആകൃതിയിലേക്ക് നമുക്ക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. സോഡാലെയും ഗ്ലാസ് ഉണ്ടാക്കുന്നതിന് അല്ല, അതിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞാൽ ജനൽ ഗ്ലാസ്, വിൻഡോ ഗ്ലാസ്, അതുപോലെ ഗ്ലാസ് ടംബ്ലർ, ഗ്ലാസ് ഷീറ്റ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സോഡാലെയും ഗ്ലാസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഫൈബർ ഗ്ലാസ്, അതുപോലെ സേഫ്റ്റി ഗ്ലാസ് തുടങ്ങിയവയും നിർമ്മിക്കുന്നത്. ഫൈബർ ഗ്ലാസ്, ഗ്ലാസ് ഉരുകിയ ഗ്ലാസിനെ നാരുകളാക്കി മാറ്റിയതിന് ശേഷം പോളിയെസ്റ്റർ റെസീനും കൊണ്ട് അതിനെ ബലപ്പെടുത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ഫൈബർ ഗ്ലാസ് ലഭിക്കുന്നത്. എല്ലാ ഗ്ലാസ്സിലുമുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് സിലിക്കയാണ്, SiO2, സിലിക്കൺ ഡയോക്സൈഡ്. അതുപോലെ ഹാർഡ് ഗ്ലാസിനകത്ത് സോഡിയം കാർബണേറ്റിന് പകരം പൊട്ടാസ്യം കാർബണേറ്റും അതുപോലെ സോഡിയം സോഡാലയം ഗ്ലാസ്സിലുള്ള കാൽസ്യം കാർബണേറ്റും ചേർക്കുന്നതാണ്. ഇത് രണ്ടും വെച്ച് ഉപയോഗിച്ചിട്ടാണ് ഹാർഡ് ഗ്ലാസ് നിർമ്മിക്കുന്നത്. ലബോറട്ടറി കിച്ചൺ വെയേഴ്സൊക്കെ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഒപ്റ്റിക് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലിൻ്റ് ഗ്ലാസ് നിർമ്മിക്കുന്നത് സിലിക്ക, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ ലെഡ് ഓക്സൈഡാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് ചേർക്കുന്നത്. ഇത് ലെൻസും പ്രിസവും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് സിലിക്ക, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, പ്രാധാന്യമർഹിക്കുന്നു ബോറിക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും. ഇത് ചേർക്കുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസിന് കൂടുതൽ താപത്തെ താങ്ങുന്നതിനുള്ള, ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, അതിനുള്ള കഴിവ് കിട്ടാൻ വേണ്ടിയാണ് ബോറിക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും ചേർക്കുന്നത്. ഇതും ലബോറട്ടറി വെയ്യ ചൂടാക്കുന്നതിനുള്ള ബോയിലിംഗ് ട്യൂബുകൾ, ബീക്കറുകളൊക്കെ നിർമ്മിക്കുന്നതിന്, ഫാക്ടറി വെയ്യേഴ്സൊക്കെ നിർമ്മിക്കുന്നതിന് നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ്സിനോടൊപ്പം ബാക്കിയിലേക്ക് പോകുന്നതിന് കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? അഖില. അഖില എവിടെ നിന്നാ വിളിക്കുന്നേ? അഖില, ഞാൻ പറയുന്നത് എനിക്ക് തിരിച്ചു കേൾക്കുന്നു. ആ ടിവിയുടെ വോളിയം കുറച്ച് വെക്കണേ. ഓക്കെ, അപ്പൊ സംശയം ചോദിച്ചോളൂ, വേഗം ചോദിക്കണേ. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് എസ്റ്ററുകൾ. താഴെ പറയുന്ന എസ്റ്ററുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. ഈഥൈൽ പ്രൊപനൈറ്റ്, പ്രൊപൈൽ ഈഥനൈറ്റ്, നമ്മള് ഇത് നമ്മള് നേരത്തെ നമ്മൾ ആൽക്കഹോൾ എസ്റ്ററിൻ്റെ ഫോർമേഷൻ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഇതെവിടെ നോക്കുക, ഇവിടെ ഈഥൈൽ, ഈഥൈൽ പ്രൊപനോയേറ്റ് എന്നാണ് ആസിഡിൻ്റെ പേര് വന്നിരുന്നത്. അപ്പോൾ പ്രൊപ്പൈൽ, ഇതാ ഇവിടെ ഉണ്ടോ, പ്രൊപ്പൈൽ ആൽക്കഹോൾ, പ്രൊപ്പൈൽ ആൽക്കഹോളും അതുപോലെ പ്രൊപനോയേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈഥൈൽ ആൽക്കഹോളും പ്രൊപനോയിക് ആസിഡും. ആ സോൾട്ട് കേട്ടിട്ട് എഥനോയേറ്റ്, പ്രൊപ്പനോയേറ്റ്, അതിലെ ഏറ്റ് എന്നുള്ള വാക്കെടുത്ത് മാറ്റിയിട്ട് ഇക്ക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആസിഡ് കിട്ടും, അതായത് എഥനോയിക് ആസിഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചത് പ്രൊപ്പനോയേറ്റ് ആയതുകൊണ്ട് വേണ്ടത് പ്രൊപ്പനോയിക് ആസിഡാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോളാണ്. അതിൽ തിരിച്ചു വരികയാണെങ്കിൽ അതിലേക്ക് പ്രൊപ്പൈൽ ആൽക്കഹോൾ വരും, എഥനോയിക് ആസിഡ് വരും. അപ്പം ഇതാണ് ഈ ആ ഏറ്റെന്ന് കിടക്കുന്ന ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഇക്ക് ആസിഡ് ചേർക്കുക, ആൽക്കൈൽ വയ്യൽ ചേർക്കുന്നിടത്ത് ആൽക്കഹോൾ ചേർക്കുക. ഓക്കെ, ബാക്കി നമ്മൾ കുറച്ച് മുമ്പ് ചർച്ച ചെയ്തായിരുന്നു. അപ്പം മോളെ നാളെ രാവിലെ 6:30 മുതൽ 8:30 വരെ റീറ്റെയിൽ ക്ലാസ് ഉണ്ട് ഈ സെയിം എപ്പിസോഡിന്റെ, അപ്പൊ കാണണം കേട്ടോ. ചോദിക്കൂ. പ്രൊപ്പൈൻ, അതായത്
അഡീഷൻ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് ഉള്ളത് എന്ന് പറയുന്നത് നോക്കുക. ഇതാണ് ഈഥീൻ, ഈഥീൻ മോളിക്യൂൾ ഇതാണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന കോമ്പൗണ്ടാണ് ഈഥൈൻ. അപ്പോൾ ഏത് ദ്വിബന്ധനമുള്ള കോമ്പൗണ്ട് ആണെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് രണ്ട് കാർബണാറ്റമുള്ള ഈഥീനെ നമുക്ക് ചോദിക്കത്തുള്ളൂ. ഈഥീൻ മൂന്ന് കാർബണാറ്റമുള്ളത് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ ഇവിടെ വരുന്ന രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ, അപ്പോൾ രണ്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കാർബണിൻ്റെ ഓരോ വാലൻസി ഫ്രീ ആകും, അതിലേക്ക് ഓരോ ഹൈഡ്രജൻ ചേർന്ന് അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണായ ഈഥൈനായി മാറും. ഇത് ഈഥൈന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഈഥൈൻ, ഈഥൈൻ്റെ അഡീഷൻ ഇതാണ്, മൂന്ന് ട്രിപ്പിൾ ബോണ്ടാണ്, മൂന്ന് ബോണ്ടുണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ കാർബണിൻ്റെ ഓരോ വാലൻസി ഫ്രീ ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ചേർക്കുന്നത് ബ്രോമിനാണ്, ബ്രോമിന് പകരം ക്ലോറിൻ ചേർക്കാം, അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ് എച്ച് സി എൽ ചേർക്കാം. അപ്പോൾ ഓരോ വാലൻസി ഫ്രീ ആകുമ്പോഴത്തേക്ക് ബ്രോമിൻ ബ്രോമിൻ, ക്ലോറിൻ ആണെങ്കിൽ ഇവിടെ സി എൽ, ഇവിടെ സി എൽ, എച്ച് സി എൽ ആണ് നമ്മൾ ആഡ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഹൈഡ്രജനും വരണം, ഈ ബ്രോമിനു പകരം സി എല്ലും വരണം. ബ്രോമിൻ ആയതുകൊണ്ട് 1,2-ഡൈബ്രോമോ ഈഥീൻ, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഈഥീൻ വന്നത്. ക്ലോറിൻ ആണെങ്കിൽ 1,2-ഡൈക്ലോറോ ഈഥീൻ. ഇത് വീണ്ടും അഡീഷൻ റിയാക്ഷനിൽ ഏർപ്പെടുന്നു ബ്രോമിനുമായിട്ട്. ദ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നു. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറുമ്പോഴത്തേക്ക് കാർബണിൻ്റെ ഓരോ കാർബണിലും രണ്ട് വാലൻസ് വീതം ഫ്രീ ആകും. അങ്ങനെ ഓരോ കാർബണിലും രണ്ട് ബ്രോമിൻ അറ്റാച്ച് ചെയ്യും. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേര് 1,1,2,2-ടെട്രാബ്രോമോ ഈഥൈൻ, സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ക്ലോറിൻ ആണെങ്കിൽ രസുവിൽ ക്ലോറിൻ ആണ് കൊടുത്തിരിക്കുന്നത്, 1,1,2,2-ടെട്രാക്ലോറോ ഈഥൈൻ. ഓക്കെ ഓക്കെ, വ്യക്തമായല്ലോ സർ. അപ്പൊ മോളെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നമുക്ക് ഇനിയും ചോദിക്കും, പെട്ടെന്ന് ചോദിക്കൂ. അതായത് ഡിറ്റർജന്റുകൾക്ക് ഉള്ള ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയോഡീഗ്രേഡബിൾ അല്ല. മണ്ണിലുള്ള അല്ലെങ്കിൽ ജലത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ദേ കനോട്ട് ഡീകമ്പോസ് ദിസ് ഡിറ്റർജൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിറ്റർജൻസ് ഡീകമ്പോസ് ചെയ്യാതെ അതുപോലെ അങ്ങ് കിടക്കുന്നത് കാരണമാണ് പ്രശ്നം. അതേസമയം സോപ്പിനാണെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ഇതൊരു ഡിറ്റർജൻറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ പൊല്യൂഷന് കാരണമായിട്ട് മാറുന്നു. അതുപോലെ ജലത്തിൻ്റെ ഓക്സിജൻ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലജീവികൾക്ക് ഓക്സിജൻ ലഭിക്കാതെ ജീവിക്കുവാൻ കഴിയാതെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും. പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് മൈക്രോ ഓർഗനിസംസ് കനോട്ട് ഡീകമ്പോസ് ഡിറ്റർജൻസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മുടെ ഗ്യാസ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഉരുട്ടി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാന്ന് പറയാൻ പറ്റും? അതായത് ഗ്യാസ് സിലിണ്ടറിൽ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഗതികോർജം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂളി തന്മാത്ര അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൻ്റെ ചലനം വർദ്ധിക്കുന്നു. അപ്പോൾ ചലനം വേഗത വർദ്ധിക്കുന്നു, അതിൻ്റെ ഊർജം വർദ്ധിക്കുന്നു. അപ്പോൾ ഊർജം വർദ്ധിക്കുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ തോതിൽ സ്ഫോടന സാധ്യത ഉണ്ടാകും. അതിൻ്റെ വശങ്ങളിലേക്ക് ഇടിച്ചിട്ട് മർദ്ദം വർദ്ധിക്കുകയും അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുന്നത് കൊണ്ടാണ് അത് നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോകരുത് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ മോളെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ. സാർ നമുക്ക് ചോദ്യങ്ങൾ വളരെ സമയം വളരെ കുറവാണ്, അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഡിറ്റർജന്റിന്റെ ചോദ്യം ചോദിച്ച പോലെ തന്നെ ആ ചോദ്യം നമ്മൾ ഗ്ലാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സേഫ്റ്റി ഗ്ലാസ് സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ്. കാരണം വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കാരണം വാഹനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഗ്ലാസ് മുറിഞ്ഞ് അതുകൊണ്ടുള്ള അപകടം ഉണ്ടാകരുത്. അപ്പൊ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് അത് മുറിഞ്ഞാൽ ഒരു കാരണവശാലും പോയിന്റ് ഷാർപ്പ് എൻസ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് ഒറ്റ ഗ്ലാസ് ഷീറ്റ് അല്ല, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇരുവശവും രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾ ലാമിനേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടത് പൊട്ടി ഒരിക്കലും പോയിന്റ് ഡെൻസ് ഉള്ള ഷാർപ്പായിട്ടുള്ള കൂർത്ത മുനയുള്ള ഭാഗങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് വിളിക്കുന്നത് തന്നെ. പ്ലാസ്റ്റിക്കിൻ്റെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്
ഈ അവസാനത്തെ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സുകളെല്ലാം പോളിമറുകളാണ്. ഈ താപ ഉപചാരം, നമ്മൾ ചൂടാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകൾ രണ്ടായിട്ട് തരംതിരിക്കാം. തെർമോപ്ലാസ്റ്റിക്സ്, തെർമോപ്ലാസ്റ്റിക്സ് ചൂടാക്കുമ്പോൾ മൃദുവായി മാറും, തണുപ്പിക്കുമ്പോൾ ദൃഢമായി മാറുകയും ചെയ്യും. ഈ പ്രക്രിയ എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. ഉദാഹരണത്തിന് PVC പൈപ്പൊക്കെ ചൂടാക്കി ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചൂടാക്കുകയും തണുപ്പിക്കുകയും എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം. കാരണം ചൂടാക്കുന്നതും തണുപ്പിക്കുന്നതും മൂലം യാതൊരു രാസമാറ്റവും സംഭവിക്കുന്നില്ല, ഒള്ളി ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹലോ ഹലോ തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? വിൻസി. വിൻസി എവിടുന്ന വിളിക്കുന്നേ? അപ്പം വേഗം സംശയം ചോദിച്ചോളൂ. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. ചോദിക്കൂ. ലേബേഴ്സ് ഹാൻഡ്ലിംഗ് സിമന്റ് വിയർ ഗ്ലോവ്സ് ഗിവ് റീസൺ. സാധാരണ സിമന്റ് ജലവുമായി ചേർത്താണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കാരണം സിമന്റ് ജലവുമായി ചേരുന്ന പ്രവർത്തനം ഒരു എക്സോതെർമിക് താപ മോചക പ്രവർത്തനമാണ്. അതുകൊണ്ട് കൈ പൊള്ളാനുള്ള സാധ്യത. മാത്രമല്ല, സിമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ലൈമാണ്. ഈ ലൈമിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും തൊലിയൊക്കെ പൊള്ളാൻ ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ താപ, നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ താപ മോചക പ്രവർത്തനമാണ്, ജലവുമായി ചേരുമ്പോൾ താപം പുറത്തു വിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിക്സിംഗ് ഓഫ് സിമെന്റ് ഓർ ദ സെറ്റിംഗ് ഓഫ് സിമെന്റ് വെൻ സിമെന്റ് ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ഹീറ്റ് മേ ബി ലിബറേറ്റഡ്. ഇറ്റ് ഇസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. അനദർ റീസൺ, ദ പ്രസൻസ് ഓഫ് ലൈം ദാറ്റ് ആൾസോ ലീഡ്സ് ടു സം പ്രോബ്ലംസ്, ബേണിംഗ് പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്, ആ വാക്യം തന്നെ ഉണ്ട്, സിമെന്റിന്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ സിമെന്റ് ജലം ചേർക്കുമ്പോൾ ദൃഢമായി മാറുന്നു, പൂർണ്ണമായും ദൃഢമായി മാറുന്നു. അതുപോലെ ചൂടാക്കിയാൽ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അത് നിർമ്മാണ പ്രക്രിയയിൽ ശരിക്കും കംപ്രഷൻ മോൾഡിംഗ് വഴിയാണ് അതുകൊണ്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം പ്രഷർ കുക്കർ പോലെയുള്ള അല്ലെങ്കിൽ പാചക പാത്രങ്ങളുടെയൊക്കെ പിടിയൊക്കെ നിർമ്മിക്കാൻ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പയൻ ബോക്സിൻ്റെയൊക്കെ പിടി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. ബേക്കലൈറ്റാണ് വ്യാപകമായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്. ബട്ടൺ, ഹാൻഡിൽ ഓഫ് പ്രഷർ കുക്കർ, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്, ഇതിനെല്ലാം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. ചൂടാകുമ്പോൾ അവയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നിർമ്മിക്കുന്ന സമയത്ത് കംപ്രഷൻ മോൾഡിംഗ് വഴിയൊക്കെ അത് ദൃഢമായി മോൾഡുകളിൽ, അച്ചുകളിൽ ഒഴിച്ച് ദൃഢമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. PVC ഒക്കെ ആണെങ്കിൽ അത് ചൂടാകുമ്പോൾ മൃദുവാകും, തണുപ്പിക്കുമ്പോൾ വീണ്ടും, ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യും. പോളിത്തീൻ, PVC, നൈലോൺ, പോളിസ്റ്റൈറിൻ ഇവയെല്ലാം തെർമോ പ്ലാസ്റ്റിക്സിന് നല്ല ഉദാഹരണങ്ങളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, തെർമോ പ്ലാസ്റ്റിക്സ് ക്യാൻ ബി റീസൈക്കിൾഡ്. വീണ്ടും നമുക്ക് ചൂടാക്കി പുനരുപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്സ് ആണ് തെർമോ പ്ലാസ്റ്റിക്സ്. അതുകൊണ്ട് ഈ ആക്രി വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർ ചില പ്ലാസ്റ്റിക്സ് ഒഴിവാക്കും, ചില പ്ലാസ്റ്റിക്സ് തിരഞ്ഞെടുക്കും. അത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് വീണ്ടും ഒരിക്കൽ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്തവരവർ എടുക്കാറില്ല. തെർമോ പ്ലാസ്റ്റിക്സ് ആണ് ഇതിനു വേണ്ടി വീണ്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മലിനീകരണം, കാരണം ജനറൽ എൻഡഡ് ക്വസ്റ്റ്യൻസ് ധാരാളം ചാൻസ് ഉള്ള ഒരു അധ്യായമാണ് അവസാനത്തെ ചാപ്റ്റർ. പ്ലാസ്റ്റിക് ബാൻ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൻസർ എഴുതാം. പക്ഷേ യുക്തിപൂർവ്വം അത് സമർത്ഥിക്കണമെന്നുള്ളതേ ഉള്ളൂ. പ്ലാസ്റ്റിക് ജൈവ വിഘടനം സംഭവിക്കാത്തതുകൊണ്ട് മലിനീകാരിയാണ്. മാത്രമല്ല, മൃഗങ്ങൾ ഭക്ഷണമാക്കിയാൽ അവയ്ക്ക് അപകടം സംഭവിക്കാം. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ബ്ലോക്കാക്കാം. ചില പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ വിഷകരമായ വാതകം ഉണ്ടാകും എന്നൊക്കെ എഴുതിയിട്ട് ആ രീതിയിൽ സമർത്ഥിക്കാം. അതല്ലാതെ പ്ലാസ്റ്റിക് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്, ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കുന്നതിന് വരെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, പ്ലാസ്റ്റിക് ഉപയോഗിക്കപ്പെട്ടതോടുകൂടി ധാരാളം വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് സസ്യജാലങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരുന്ന ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ഉപകരണങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ ഒരു പരിധിവരെ വനനശീകരണത്തിന് തടയിടാനും പ്ലാസ്റ്റിക്കിനായിട്ടുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ, അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ ഉത്തരം എഴുതാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ചാൻസ് ഉള്ളത് ഒന്നാണ് ഇത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഹരിത രസതന്ത്രം. അതുപോലെ ഈ അധ്യായം ബന്ധപ്പെട്ട് ആ ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക്, അതായത് പോളിമർ തന്നിട്ട് അതിൻ്റെ മോണോമർ ഏതാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അത് ചിലതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം, PVC, പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ പോളി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് വിനൈൽ ക്ലോറൈഡ് എന്ന് ചേർത്ത് വിനൈൽ ക്ലോ, പോളി എന്നുള്ള വാക്ക് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വിനൈൽ ക്ലോറൈഡ്. അതുപോലെ തന്നെ പോളി സ്റ്റൈറിൻ, സ്റ്റൈറിനാണ് അതിൻ്റെ മോണോമർ. എന്നാൽ ബേക്കലൈറ്റിന് മോണോമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കൂടുതൽ സാധ്യതയുള്ളത് ബേക്കലൈറ്റ് ചോദിക്കാനാണ്. ബേക്കലൈറ്റിൻ്റെ മോണോമർ പ്രത്യേകം പഠിച്ചു വെക്കണം. ഫീനോളും
ഫോമാൽ ഡിഹൈഡുമാണ് അതിൻ്റെ അത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മോണോമർ. ഓക്കെ ഓക്കെ സാർ, അപ്പം ഇനിയും നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ നോർമലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവർ ഏത് രീതിയിൽ അതിനെ സമീപിക്കണം? അതായത് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ഉത്തരം എഴുതണോ, അതോ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാറ്റി വയ്ക്കുക, എന്താ ചെയ്യുക? അതെ, അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ആൻസർ എഴുതുമ്പോൾ അതിനൊരു അതിലൊരു സയൻസ് ശാസ്ത്രം ഉണ്ടായിരിക്കണം. ഏത് അതായത് അവസാനത്തെ അധ്യായത്തിനകത്ത് സാറിപ്പം പറഞ്ഞാണ് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. അങ്ങനെ ഒന്നോ രണ്ടോ ജനറൽ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എഴുതി അങ്ങ് വെക്കണത് അതിലല്ല നമുക്ക് കാര്യം. അതിൽ എഴുതുന്ന ഓരോ കാര്യത്തിലും ശാസ്ത്രീയമായ കാര്യമുണ്ടാകണം. അതുപോലെ തന്നെ കെമിക്കൽ നെയിം ചില വസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് അയണിൻ്റെ ഉൽപ്പാദനത്തിൽ ലഭിക്കുന്ന സ്ലാഗ് ഏത് എന്ന് ചോദിക്കുമ്പോൾ കാൽസ്യം സിലിക്കേറ്റ് എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ കെമിക്കൽ ഫോർമുല CaSiO3 എന്നാണ്. പക്ഷേ ചില കുട്ടികൾ എന്തെന്ന് അറിയോ, ഈ കെമിക്കൽ നെയിം എഴുതുന്നതിന് പകരം കെമിക്കൽ ഫോർമുല അങ്ങ് എഴുതും. CaSiO3 എന്ന് എഴുതുന്നതിന് പകരം CaSiO2 എന്നായി പോകും. അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവശാലും അതിന് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ പേരെഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പേര് തന്നെ എഴുതണം. അതായത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കെമിക്കൽ ഫോർമുല എഴുതാൻ പോകരുത്. ഈ അത് ചോദ്യത്തിൽ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക. അതുപോലെ കെമിക്കൽ ഇക്വേഷൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കെമിക്കൽ ഇക്വേഷൻസും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് നാളെ പരീക്ഷയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കെമിസ്ട്രി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നാളെ രാവിലെ 6:30 to 8:30 വരെ നമ്മുടെ ഇതേ എപ്പിസോഡിൻ്റെ റീടെലികാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സാധിക്കാത്തവരോ വിളിച്ചിട്ട് കിട്ടാത്തവരോ ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ താല്പര്യമുള്ളവരോ ആയിട്ടുള്ള കുട്ടികൾ നാളെ രാവിലെ നമ്മുടെ റീടെലികാസ്റ്റ് കാണുക. നാളെ വൈകുന്നേരവും തത്സമയം 10 ഉണ്ടാവും. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബയോളജി ആയിരിക്കും. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. നമസ്കാരം.